ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബഡായ ബംഗ്ലാവിന്റെ മറ്റൊരു പുതുമയേറുന്ന എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എന്താ ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷമുണ്ട് ചേട്ടാ. പൈപ്പിറങ്ങി 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ഒരു ഫ്രേസ് ആണ്, ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ്. അതായത് മുകുന്ദേട്ട സുമിത്ര ഒഴിക്കുന്നു എന്ന് പറയുന്ന പടത്തില് ആ നാട്ടിൽ വെള്ളം കിട്ട കണക്ഷൻ കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ശ്രീനിവാസൻ ഞാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ശ്രമം കൊണ്ടല്ലാതെ അവിടെ ഒരു ലോഡ് പൈപ്പ് വന്നപ്പോ എല്ലാരും കൂടെ പുള്ളിയെ പിടിച്ചിട്ട് അഭിനന്ദിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ, നമ്മള് ചെയ്യാത്ത ഒരു കാര്യത്തിന് നമുക്ക് വെറുതെ പ്രശസ്തി കിട്ടുന്നതിനാണ് പൈപ്പിറങ്ങുക എന്ന് മൊത്തത്തിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ പള്ളുരുത്തിയിലുള്ള എന്റെ സുഹൃത്തുണ്ട്, ഇയാള് എന്റെ സുഹൃത്താണ്, അര കലാകാരനാണ്. അപ്പൊ പെട്ടെന്ന് ഇവൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് ചേട്ടാ ആകെ പറഞ്ഞു, എന്റെ കൂട്ടുകാരനെ ധർമ്മേൻ സാറിന്റെ വണ്ടിയായിട്ട് ചെറിയ ഒന്ന് ചെറുതായിട്ട് ഒരഞ്ഞു, എന്നിട്ട് ധർമ്മേൻ സാറ് വണ്ടി നിർത്താതെ അങ്ങോട്ട് പോയി കളഞ്ഞു. അത് ഭയങ്കരമായിപ്പോ, നിങ്ങളൊന്ന് ധർമ്മേൻ സാറിനോട് പറയണം, അവര് പുള്ളിയുടെ ഡ്രൈവറെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ പുള്ളി പോയത് ഭയങ്കര മോശമല്ലേ, പുള്ളി ഒന്ന് ആശുപത്രി കയറി കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ, ഇവിടുത്തെ ചെലവ് നോക്കണ്ടേ, അതോ ഇതെന്നൊക്കെ ഞാൻ കുറെ പരാതി പറഞ്ഞു. അപ്പൊ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ച് പറഞ്ഞില്ല, ഞാൻ എന്തോ തിരക്കിൽ പെട്ടുപോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഇയാൾ എന്നെ വീണ്ടും വിളിച്ചേക്കുവാ. അപ്പൊ ഞാൻ 2 പ്രാവശ്യം എടുത്തില്ല, കാരണം ഞാൻ ധർമ്മനോട് പറഞ്ഞിട്ടില്ലല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞ ഇയാൾ എന്നെ വിളിച്ചിട്ടേ, സാറേ വളരെ ഉപകാരമുണ്ട് കേട്ടോ, ധർമ്മജൻ സാർ ഇതാ ഇപ്പൊ വന്ന് 25,000 രൂപയും തന്നു, എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടെന്ന്. 10 പൈസ ചെലവില്ലാതെ നമ്മൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രശസ്തി. ഇതുപോലെ തന്നെ ഈ കഥ ഇപ്പൊ പറയാം, കാരണം ഇത് ഇനി ഇതിന്റെ പേരിൽ എന്നെ അത് ശിക്ഷിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറിയ പ്രായത്തിലാണ്, വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. ഇഷ്ടംപോലെ യൂക്കാലിപ്റ്റസ് മരങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുക. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇല വീഴുന്ന ഒരു സീസണിൽ ഉണക്ക ഇലകൾ ധാരാളം താഴെ കിടക്കുമ്പോൾ നമ്മൾ ഈ മെഴുക് തീപ്പെട്ടിയും കൊണ്ട് പള്ളിയിലച്ഛനെ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കോല് മെഴുക് ഇങ്ങനെ അകത്തിയിട്ട് തല മാത്രം അതുണ്ടാക്കി കളിച്ചിട്ട് തീപ്പെട്ടി ഒരച്ചിട്ട് ഞാൻ വെറുതെ ഒരിടത്ത് തീ വെച്ചു, കുറച്ചു ദൂരം കണ്ടു നിന്നു, പിന്നെ തീ എൻ്റെ കയ്യിൽ നിന്ന് പോയി, നിന്ന് കത്താൻ തുടങ്ങിയ ഒരു പ്രദേശം. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റോറുണ്ട്, കടയുണ്ട്. ഞാൻ ഓടി ആ കടയിൽ ചെന്നിട്ട് പറഞ്ഞു അവിടെ ഭയങ്കര തീ, ആ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അങ്ങോട്ടൊക്കെ എത്താറായത് ഉടനെ അവർ ഫയർ എഞ്ചിനെ വിളിച്ചു. ഫയർ എഞ്ചിൻ വന്ന് മുഴുവൻ തീയൊക്കെ കെടുത്തി. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ നടന്നൊരു ചെറിയ ചടങ്ങിൽ വെച്ച് ധീരതയ്ക്ക് എനിക്ക് വല്ലാത്തൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടി. അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ എന്നോട് സ്വയം ക്ഷമിക്കുക. അല്ല, ഇതേ കണക്ക് ഒരാള് മരിച്ചുകൊണ്ടാണ് ഞാൻ കാരണം. പക്ഷെ എനിക്ക് ഭയങ്കര പേര് കിട്ടി. അതായത് നമ്മുടെ കോളേജ് ഇലക്ഷൻ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പം എന്റെ വലിയ ഫ്രണ്ട്സ് ആണ് സ്കൂൾ ഓഫ് പിന്നെ ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികളൊക്കെ. അപ്പൊ അവരെടുത്ത് പറഞ്ഞു നമുക്ക് ചുവര് നല്ലപോലെ എഴുതണം, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചുവരി കണ്ടിട്ട് നമ്മുടെ വോട്ട് ഭൂരിപക്ഷം കൂടണം. അങ്ങനെ റോഡിൽ അലൂമിനിയം പെയിന്റ് വെച്ച്, ഭയങ്കര വിലയാ, അതേ ടാറിനകത്ത് അലൂമിനിയം പെയിന്റ് വെച്ചാൽ നല്ല ഗ്ലിറ്ററിങ്ങാ. അപ്പൊ അതിങ്ങനെ എല്ലാ വോട്ടും മുകേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാരും, ഞാൻ തന്നെ എല്ലാം സഹായിക്കുന്ന അവന്മാരിങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നൊരു ലോറി വരുന്നു. അപ്പൊ നമ്മളെ അരിച്ച് കുറച്ചടുത്ത് വരുമ്പോഴത്തേക്ക് മാറിയാൽ മതിയല്ലോ. പക്ഷെ ലോറിക്കാരൻ നമ്മളെ കണ്ടില്ല. ലോറി ഇങ്ങനെ വന്ന് പെട്ടെന്ന് റോഡിൻ്റെ നടുക്ക് കുറച്ച് പേര് ഇരിക്കുന്നത് കണ്ടിട്ട് ഇയാൾ ചവിട്ടി, ഭയങ്കര ലോഡുള്ള ലോറിയാ, ലോറി അങ്ങ് മറിഞ്ഞ് നമ്മളെല്ലാവരും ഓടിക്കളഞ്ഞു. ദൂരെ മാറി നിൽക്കുക, ഒരനക്കവും ഇല്ല, എന്ത് സംഭവിച്ചു? അപ്പം നമുക്ക് മനസ്സിലായി ലോറിക്കാരൻ ഓടിക്കുന്ന ആൾക്ക് എന്തായാലും സംഭവിച്ചു കാണും, കാര്യം ഒരനക്കവും ഇല്ല, ലോറി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ, എഴുതിക്കൊണ്ടിരുന്ന ആരാണ്, ആരുടെ പേരാണ്. അപ്പം നമ്മളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരടി തരണ്ട, അതിന് മുമ്പേ ഫുൾ വിവരങ്ങൾ പറയും പോലീസിൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എന്തെങ്കിലും ആയോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പെതുക്കെ ചെന്ന് അപ്പം പുറത്ത് കയറിയിട്ട് അകത്തോട്ട് നോക്കിയപ്പം ഇയാൾ റോഡിൽ കിടക്കുക, ഈ ലോറിക്കകത്താണ്. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ കൈ ഇങ്ങനെ നീട്ടി, അപ്പം ഞാനിങ്ങനെ വലിച്ച്, ഒന്നും പറ്റിയിട്ടില്ലേക്ക് വലിച്ച് ഇനി കയറ്റിയപ്പോഴത്തേക്ക് ആളല്ലേ കൂടി ഈ സൗണ്ട് കേട്ടിട്ട് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ചത് ഇവനാണ്, ഇവൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ, നീ ഇല്ലായിരുന്നു ഞാൻ ചത്തുവനായിരുന്നു മോനേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉൾട്ട അടിച്ചിട്ട് രക്ഷകനായി. അതാ നമ്മളൊന്നും ചെയ്യണ്ട, ദുബായിൽ ഷാർജ സ്റ്റേഡിയത്തിൽ ഏഷ്യ വിഷൻ അവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഫിലിം അവാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിന് ചില സമയത്ത് ടിക്കറ്റ് കുറേ കിട്ടിയാൽ നമുക്ക് അത്ര കൂട്ടുകാരുണ്ട് കൊടുത്തു കൊടുത്ത് തരുമ്പോൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു കൂട്ടുകാരൻ ആ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ നാട്ടിൽ വിളിച്ച് ചോദിച്ചായിരുന്നു ഒരു ടിക്കറ്റ് തരുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ അവിടെ വരുമ്പോൾ കാണാൻ കഴിയും വന്നിട്ട് ഒരു ടിക്കറ്റ് തരാമോ എന്ന് ചോദിച്ചു. എൻ്റെ ടിക്കറ്റ് ഇല്ല, സംഘാടകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ടിക്കറ്റ് സ്പോൺസർമാർക്കൊക്കെ കൊടുത്തു തീർന്നു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവനോട് വേണ്ട തരില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പം ഹോട്ടലിൽ നിന്ന് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് അവരുടെ വണ്ടിക്ക് വേണം പോകാൻ, എല്ലാ വണ്ടിക്കും ഒന്നും സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് ഇല്ല. മരിച്ചു ചിത്രകാരൻ എം എഫ് ഹുസൈൻ വന്നിട്ടുണ്ട്. എം എഫ് ഹുസൈൻ താടിയൊക്കെ വെച്ച് കറക്റ്റ് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് ആ റിസപ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വണ്ടി കാത്ത് നിൽക്കുന്നുണ്ട്. എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരനെ എനിക്ക് കയറ്റാൻ പറ്റില്ല ആ വണ്ടിയിൽ. ഞാൻ പതുക്കെ അവനോട്
ഞാൻ ചെന്നിട്ട് നിനക്കുള്ള ഏർപ്പാട് ചെയ്യാം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറി പോയി. കാരണം എനിക്ക് അവനോട് പറ്റൂലെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ എനിക്ക് ചെറിയ കുറ്റബോധം ഉണ്ട് അവനെ സഹായിക്കാൻ പറ്റാത്ത. ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലോട്ട് ഓരോരുത്തരും കയറി വരുന്നത് അവിടെ ഒരു വലിയ പ്രൊജക്ടറിൽ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കാണിക്കും, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ചിത്രകാരൻ എംബ ഹുസൈന് ഈ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പം ഇവനും എംബ ഹുസൈനും കൂടെ ഓഡിറ്റോറിയത്തിലോട്ട് നടന്നു വന്നോണ്ടിരിക്കുക സ്റ്റേഡിയത്തിലോട്ട്. എംബ ഹുസൈനെ കൂട്ടാൻ വന്ന ആള് ഇവൻ ആ പുള്ളിയുടെ അസിസ്റ്റന്റാന്ന് കണ്ട് ഓർത്തിട്ട് വാ കയറും എന്ന് പറഞ്ഞ് അവനെയും കെട്ടി വണ്ടി കൊണ്ടുവന്നിട്ട് ഷോ കഴിഞ്ഞിട്ട് ഇവൻ സ്റ്റേജിന്റെ ബാക്കിൽ നിറ കണ്ണുകളോടെ വന്നിട്ട് പല ഷോയും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും വി ഐ പി സീറ്റിലിരുന്ന് ആദ്യമായിട്ട് നീ എന്നെ ഒരു ഷോ കാണിച്ചു എന്നും പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് പോയി. ഒരു പ്രാവശ്യം ഞാൻ ഇതേ കണക്ക് ഒരുത്തനൊരു പണി കൊടുത്തിട്ട് എനിക്ക് ഗംഭീരമായ തിരിച്ചു പണി കിട്ടിയ ഒരു സംഭവം ഉണ്ട്. അപ്പം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ കോളേജ് ബ്യൂട്ടീസ് കാണുമല്ലോ, നമ്മളെന്നാൽ ആ ഏഴ് അതിലത്ത് അടുപ്പിക്കത്തില്ല ഇവർ. അപ്പം നമ്മൾ നാലഞ്ച് പേരുണ്ട്, ഇങ്ങനെ കോളേജ് വിട്ടി വരുമ്പം നോക്കുക തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ വേറെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പം പ്രീ ഡിഗ്രിക്ക് വന്ന പുതിയതായിട്ട് വന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുകേഷേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മളെന്താ എന്താണ്, ആ പെൺകുട്ടിയെ ഞാൻ കണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അത് എങ്ങനെങ്കിലും എനിക്ക് ആ കുട്ടിയുടെ സംസാരിക്കണം, ഫ്രണ്ടാവണം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു നോട്ടം നോക്കി, നമ്മൾ മൂന്ന് കൊല്ലമായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്തതാണ്. അപ്പോൾ ഇവനെ ഒന്ന് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ആളിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, നീ പാട്ട് പാടുമോ? അവിടെ ആരും അങ്ങനെ ഒന്നും പാടത്തില്ലല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഒപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. വേറെ ഒന്നും വേണ്ട, ഊണ് ടൈമിൽ ഈ പെൺകുട്ടി അവിടെ ക്ലാസ്സിലിരുന്ന് ഉണ്ണും, ഉണ്ണുമ്പോൾ നേരെ വന്നിട്ട് ഞാനൊരു ഗായകനാണ്, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പം അവർ ആദ്യം എതിർത്ത് പറഞ്ഞാലും നീ അങ്ങ് പാടണം, അതിനകത്ത് നമ്മൾ വീണിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ് ഇപ്പം എന്ത് നടക്കുമെന്നുള്ളത്. ഇയാൾ വന്ന് ഞാനൊരു ഗായകനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി എന്നിട്ട് ഞാനൊരു പാട്ട് പാടാം. ഓ ഒരു പാട്ട് എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും, ഗംഭീരമായിട്ട് പാടി, നമ്മളെല്ലാം ഞെട്ടിപ്പോയി. പെൺകുട്ടി ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട്, ഇവർ ഭയങ്കര ഫ്രണ്ട്സ്. വൈകുന്നേരം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. എന്റെ കളരിപ്പറമ്പ് ദൈവങ്ങളെ, പറമ്പല്ല പരമ്പര. അതെന്നെ ഞാൻ ഉദ്ദേശിച്ച, ഞാൻ അംഗം വെട്ടി ജയിച്ചു വന്നിരിക്കുകയാണ് മുകേഷേട്ടാ. അത് ശരി, എവിടെയായിരുന്നു? അങ്ങ് വടക്ക്. വടക്ക് എന്ന് വെച്ചാൽ തെക്കിന്റെ ഓപ്പോസിറ്റ്. അതല്ല, വടക്ക് എവിടെയാണ്? ആ കാണുന്നത് വടക്ക്. അതല്ല, വടക്ക് എവിടെ നിന്ന് വരുന്നു? വടക്ക് എവിടെ നിന്നും വരുന്നില്ലല്ലോ, വടക്ക് അവിടെ തന്നെ നിൽക്കല്ലേ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉണ്ണിയർച്ചയെ പോലെ തോന്നില്ലേ മുകേഷേട്ടാ? ഉണ്ണിയുടെ അലർച്ച പോലെ തോന്നുന്നുണ്ട്. കളിയാക്കണ്ട. പിന്നെ കൈക്കരുത്തും മെയ്ക്കരുത്തും കൊണ്ട് നാദാപുരത്തെ അങ്ങാടിയിലെ അംഗം വെട്ടി ജയിച്ച ആവാസന്മാരെ തുരത്തി ഓടിച്ച ഉണ്ണിയാർച്ചയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. പേര് വീണയാർച്ച. നല്ല പേര്. അല്ല, ഈ വീണാർച്ച അംഗം വെട്ടിയിട്ടുണ്ടോ? പിന്നില്ലേ, നാത്തൂമാരുമായിട്ട് അംഗം വെട്ടിട്ട് അവര് ചവിട്ടി പുറത്താക്കിയോണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് കൂടിയേക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും തികഞ്ഞ അഭ്യാസികളായിരുന്നു. എന്റെ അച്ഛന്റെ പേരെന്താണെന്നറിയോ? ശിബുമോൻ ചേകവർ. ശിബുമോൻ ചേകവർ. ആ, ഒരു ചേകവർക്ക് പറ്റിയ പേര്. എന്റെ അച്ഛനെ അഭ്യാസം മുറികൾ പഠിപ്പിച്ചോണ്ടിരുന്നത് ആരായിരുന്നെന്ന് അറിയാവോ? എന്റെ മുത്തച്ഛൻ. എന്റെ മുത്തച്ഛന്റെ പേരെന്നായിരുന്നെന്ന് അറിയാവോ? സന്ദീപ് മോൻ ചേകവർ. സന്ദീപ് മോൻ ചേകവർ. എന്റെ അച്ഛനെ ഒന്ന് കാണണം എന്റെ മുകേഷേട്ടാ. വേണ്ട ഏട്ടാ, കണ്ട അപ്പൊ പുള്ളി കടം ചോദിക്കും. അയ്യോ, അതല്ല, എന്റെ അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ആറ് ആറര ഏഴ് ഏഴര. നിന്റെ അച്ഛനെ ലേലത്തിൽ വെക്കാൻ വെച്ചേക്കുവാണോ? എന്താ സംഭവം? എന്താ? അതല്ല, എന്റെ അച്ഛൻ ഒരു എട്ടടി പൊക്കവും അതിനൊത്ത ഹൈറ്റും ഉണ്ട്. എന്റെ അച്ഛൻ മുണ്ടുടുക്കുന്നു ഒന്ന് കാണണം. ആ, എന്നിട്ട് വേണം നമ്മൾ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. അയ്യോ, അതല്ല, പിന്നെ മുണ്ടിന്റെ ഒരറ്റം തെങ്ങിക്കെട്ടും, മറ്റേ അറ്റം അച്ഛന്റെ അരയിൽ കെട്ടും. ആ, അപ്പൊ മുണ്ടോണ്ട് തെങ്ങ പിടിച്ച് കെട്ടിയിട്ടേക്കുവാന്നർത്ഥം. അയ്യോ, അതല്ല.
അല്ല പിന്നെ കച്ച ചുറ്റുന്നതാ അച്ഛൻ. ആ കച്ച ചുറ്റുന്നതാണ് മുകേഷേട്ട. എന്റെ അച്ഛൻ കച്ച ചുറ്റുമ്പോഴുണ്ടല്ലോ എന്തോരം തേങ്ങ വീഴുന്ന അറിയാവോ? ഉള്ളതാ ഇവിടെ പല വീട്ടിലും കച്ച ചുറ്റാൻ പുള്ളിയെ വരുന്ന ഒരു തെങ്ങിന് 50 രൂപ വെച്ചിടും. അല്ല ഈ വീണാർച്ചന എവിടെയാണ് അംഗം വെട്ടിയത്? തിരൂർ അങ്ങാടിയില് അംഗം വെട്ടി കഴിഞ്ഞ് വരികയാണ്. 4 തലയാണ് വെട്ടിയത്. ചെന്നിട്ട് വേണം 6 എണ്ണം ബാക്കിയുണ്ട് വെട്ടാൻ. ഇപ്പോഴും അങ്ങനത്തെ വെട്ടും കുത്തും പരിപാടികളൊക്കെ ഉണ്ടോ അവിടെ? പിന്നെ ട്രോളിങ് കഴിഞ്ഞിരിക്കുകയല്ലേ. ഈ വലുപ്പത്തിലുള്ള മീനല്ലേ വരുന്നത്, അതിന്റെ തലയും വെട്ടി വാലും വെട്ടി ചെതുമ്പലും കളയുമ്പോഴുണ്ടല്ലോ 50 രൂപ വെച്ച് കിട്ടും. ഇനി എറണാകുളം മാർക്കറ്റിലാണ് എന്റെ അംഗം വെട്ട്. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ. അവർ സിനിമാ നടന്മാരാന്ന് പറഞ്ഞോണ്ട് അവർക്ക് ജാട ഉണ്ടാകും. ശരി കേറി വാങ്ങട. വാങ്ങേ നിങ്ങള് നിങ്ങളീ കല്യാണം കഴിച്ചിട്ട് ബിഡായി ബംഗ്ലാവിലോട്ട് കേറി വരുന്നതിന്റെ ആവശ്യം നാണക്കാരവിടെ നിക്കട്ടെ. നാണക്കാരവിടെ നിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യേ, നാണാണെന്ന് നീ അവിടെ നിന്ന് ഞാൻ ഇവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഞാനങ്ങ് വന്നേക്കാം മീനിക്കുട്ടി. അല്ല നമ്മുടെ അനുഗ്രഹത്തിന് ബിനുവിളിന് അല്ലേ? അതായത് എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഈ ബിനുവിന് സ്വന്തക്കാരും ആരുമില്ല ചേട്ടാ. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ കലാകാരന്മാരുടെ അനുഗ്രഹം മേടിച്ചിട്ട് അങ്ങ് പോകാലോ എന്ന് കരുതി ഞാൻ വന്നതാ. അത് മുകേഷേട്ടൊന്ന് അനുഗ്രഹിച്ചേക്ക്. ശരി നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ദീർഘകാല ദാമ്പത്യം ഉണ്ടാവും ഏതായാലും കേട്ടോ. നമ്മുടെ അത് മേടിച്ചല്ലോ. പക്ഷെ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിന്റെ കല്യാണം വിളിച്ചില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അതന്നെ പിടിച്ചു കെട്ടിക്കുമായിരുന്നോ? അല്ല പിടിച്ചു കെട്ടിച്ചാണോ? അതിനൊക്കെ ആണെങ്കിൽ എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ഭാര്യനെ കൂട്ടത്തിൽ നിർത്താൻ വിടുവോ ഇല്ല. അല്ല അതിന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാണ്ടല്ലോ, അതിന് കഥ എന്ന് സത്യാവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ഇങ്ങനെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പരവേശം, ഒരു ദാഹം. നോക്കിയപ്പോ ദാസപ്പന്റെ വീട് കണ്ട്. ഞാൻ നേരെ ജനലിന്റെ അകത്തേക്കടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അവരുടെ ബെഡ്റൂമാ. ഈ ബെഡ്റൂമിന്റെ അവിടെ ഒരു ഒരു സ്റ്റൂളിങ്ങനെ ഇരിക്കുക, അതിന്റെ മുകളിൽ ഒരു ജഗ് വെള്ളം ഇരിക്കണം. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണം മോശമല്ലേ എന്ന് കരുതി ഞാൻ വെന്റിലേറ്റർ വഴി ഊർന്ന് താഴെ ഇങ്ങോട്ട് ഇറങ്ങി ആ വെള്ളം അങ്ങ് എടുത്ത് പിടിച്ചു. അപ്പോഴത്തേക്കും ആൾക്കാരും എഴുന്നേറ്റോ. വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ എങ്ങനെ എണീറ്റത്? അല്ല ഞാനിങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരുന്ന സമയത്തെ എന്റെ നോട്ടം മൊത്തം ഈ ബെഡിൽ എന്താ സംഭവിക്കണേന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ശിരസിലേക്ക് വെള്ളം കയറി. അപ്പൊ ഞാനൊരു ചുമ. ഈ ചുമ കേട്ടതും അവർ ചാടി എഴുന്നേറ്റ് ഒറ്റ അടി എനിക്കിട്ട്. ചുമ കേട്ടതും അടിച്ചോ? പിന്നെ അടിക്കാതെ അവരും മേടിച്ച് കപ്പ് സിറപ്പ് മേടിച്ചു തരുമെന്ന് കരുതിയോ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി വന്നിച്ച് എന്നെ കൗങ്ങിനകത്ത് പിടിച്ചു കെട്ടിട്ട് അടിയെന്ന് പറഞ്ഞ അടിയോടടി. ഓരോ അടിക്കും ഞാൻ ആടിക്കൊണ്ടിരിക്കുക. ഈ ആടിയപ്പോ ഇന്നലെ ഒരുത്തൻ എന്നോട് ചോദിക്കുക, അടിക്കുമ്പോഴാണോടാ ഡാൻസ് കളിക്കണേന്നും ചോദിച്ചോണ്ടാ അടി. അത് ശരി, എന്തിനാ ഡാൻസ് കളിക്കാൻ പോയത്? ഡാൻസ് കളിക്കാൻ പോയതല്ലേ, എന്നെ പിടിച്ച് കെട്ടിട്ട് എങ്ങനെ ഈ കൗങ്ങിനകത്തല്ലേ കാറ്റല്ലേ, ഈ കാറ്റും കണ്ട് കൗങ്ങ് ആടുന്ന കൂട്ടത്തിൽ ഞാനും കിടന്ന് ആടുവാ. അല്ലാണ്ട് കൗങ്ങ് ആടുമ്പോ എനിക്കിങ്ങനെ ചുമ നിക്കാൻ പറ്റുമോ? എന്നെ ആ പ്രദേശത്ത് നിന്ന് കംപ്ലീറ്റ് വരും തല്ലി തല്ലി എന്ന് പറഞ്ഞാൽ തല്ലി തല്ലി ഉറത്തമ്മരുടെ കൈ പശുവിന്റെ അകിട് പോലെയായി. അതും തൂക്കിയിട്ടാണ് ഉമ്മാർ ഒരൊറ്റ പോക്ക. ഞാനങ്ങനെ തല്ലുകൊണ്ട് പരവശനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാത്രിയായി. ഈ കെട്ടെങ്ങനെ ഒന്ന് അഴിക്കൂന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മജീഷ്യൻ കുറ്റിക്കാട് അതിലിങ്ങനെ വരുക. ഷോ കഴിഞ്ഞിട്ട് അന്നേരം എന്റെ തോളത്ത് കെട്ടിയിട്ട് ചോദിച്ചു, എന്താ സഹോദര പറ്റിയെന്ന്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുരുക്കൂട്ടിട്ടൊക്കെ രക്ഷപ്പെടുന്ന ആളാണല്ലോ, നിങ്ങൾക്ക് ഒന്ന് അഴിച്ചു തരാൻ പറ്റുമെന്ന്. അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുക, എന്താ സംശയം, ഞാൻ ഇതിലും വല്ല കുരുക്കുകളെ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങളുടെ കഴിവ് ഇതൊന്ന് അഴിച്ചു കാണിക്കാൻ പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ ജിബർല ജിബർല ജിൻട്രാല എന്നങ്ങ് പറയലും ഈ നൂഡിൽസ് സ്പൂണിൽ നിന്ന് ഊരി പോണായി കെട്ടു മൊത്തം അഴിഞ്ഞത് അഴ. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി ചോദിക്കുക, മോനെ ഇതിലും നല്ലൊരു കിടുക്കൻ മാജിക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ നാണയം നിന്റെ പോക്കറ്റിൽ നീ പോലും അറിയാതെ വരുത്തണേ കാണണമെന്ന്. അത് കാണിച്ചു, അത് ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറയാം, പുള്ളിയുടെ ചീട്ടിൻ്റെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലും വേഗം എന്നെ നാട്ടുകാർ തല്ലി കൊല്ലു എന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അല്ല ഇതുവരെ ആയിട്ട് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ല, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ല. എന്റെ മുകേഷ് പിഷാരടി, എന്റെ രമേഷ് പിഷാരടി, നേരം വെളുത്ത് നോക്കുമ്പോ എന്നാ ഇവരെ നാട്ടുകാരെല്ലാരും കൂടി എന്റെ വീട്ടിലേക്ക് വന്നേക്കാം. എന്താ കാര്യം, നീ ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന്. ഓ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ സമ്മതിച്ചേക്കാം ഓക്കെ എന്ന്. അപ്പൊ തന്നെ ജ്യോത്സ്യൻ വന്നു. ജ്യോത്സ്യൻ വന്ന് നോക്കിയപ്പോ ഭയങ്കര പ്രശ്നം. എന്നാ മൊത്തം പ്രശ്നം? എന്താ ജാതകദോഷം? ആദ്യത്തെ ഭാര്യ മരിക്കും, അയ്യോ. രണ്ടാമത്തെ ഭാര്യ വാഴുള്ളൂന്ന്. അയ്യോ, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പെണ്ണിനെ കൊലക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മനസാക്ഷിക്ക് നിരക്കണാണോ? ഇല്ല. പക്ഷെ അത് എന്ത് ജാതക ദോഷത്തിന് എന്തൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും? ജോസിനോട് തന്നെ ഒരു പരിഹാരം ചോദിക്കാറില്ല. ജോസിൻ പറഞ്ഞു, ആദ്യം ഒരു എരുമേനെ അങ്ങ് കല്യാണം കഴിക്കുക. ഓ, അപ്പൊ എരുമ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാറുണ്ട്. അങ്ങനെ പണ്ടൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ
ആ എരുമേനെ ഞാനങ്ങ് കല്യാണം കഴിച്ചു. ആ എരുമയാണ് ഇപ്പൊ പുറത്തു വന്ന് നിങ്ങളുടെ മീനക്കുട്ടി. വാ ഇങ്ങോട്ട് വാ, നിങ്ങൾ വന്ന് ഒന്ന് അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല ഇത് ജാതക പ്രകാരമാണല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാം ക്ലിയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. എനിക്കത് പാവാത്. വാ എഴുന്ന ചടങ്ങുകളല്ല അങ്ങനെ ചടങ്ങ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണം, നിർബന്ധമില്ല. അതുകൊണ്ടാ മൊബൈൽ പുളകിതിനാക്കുന്നു. അതെ ഹലോ, അയ്യോ എന്ത് പറ്റി? പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാന്ന്. എന്ത് അബദ്ധം? അതായത് എന്റെ ആദ്യത്തെ കല്യാണം വാഴുള്ളൂ, രണ്ടാമത്തെ കല്യാണം വാഴൂല. വാഴുന്ന് പറഞ്ഞ കല്യാണപ്പെണ്ണ് അവിടെ നിന്ന് വാഴ് തിന്നോണ്ടിരിക്കുന്നു, അതിന്റെ അടുത്തേക്കൊന്ന് ചെല്ല്, ചെല്ല്, ചെന്നൊരു തൊഴുത്തൊക്കെ കെട്ടി കുടുംബമായിട്ട് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്ക്. അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്, ക്വാളിഫിക്കേഷൻ അല്ല. മനസ്സിനുള്ളിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പുറത്ത് ഞാൻ ഒന്നും കണ്ടില്ല. എടാ വൃത്തിയേട് കാണിക്കരുത്, വൃത്തിയേട് കാണാതിരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ കഥ കടച്ചത്. അല്ല മുഖസ്തുതിയാണെന്ന് പറയരുത് കേട്ടോ. ഈ വീണ ഇവിടെ വന്നിട്ട് പറഞ്ഞതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള കോമഡിയാ ഇപ്പൊ കേട്ടത്. അത് ചേട്ടൻ പോസിറ്റീവ് മൈൻഡ് ആയതുകൊണ്ട് അങ്ങനെ എടുത്തു, പക്ഷെ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് പകരം ഞാൻ മാത്രം എന്നുള്ളതാണ്. അല്ല അത് ഞാനല്ല പറഞ്ഞത്, അവരാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു ആന വരും, ഒരൈറ്റം ഇടും, അപ്പൊ തന്നെ ഞാൻ അതെടുക്കും. കുതിര വരും, കുതിര ഒരു ഐറ്റം ഇടും, അത് ഞാൻ എടുക്കും. ചില സമയത്ത് ഈ ആനയൊക്കെ വന്നപ്പോ ഐറ്റം വരുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കും, എന്നിട്ട് പിന്നെ കളയും. മുഖേഷേട്ടാ, നമ്മുടെ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ പൊതുവെ ടി വി പരിപാടികളിൽ പല പരിപാടിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ പ്രേക്ഷകനുണ്ടാവും. ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, തീരാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, തീർന്നപ്പോൾ അയ്യോ ഇത്ര പെട്ടെന്ന് തീർന്നുപോയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഓരോ എപ്പിസോഡുകളും ജനങ്ങൾ കയ്യിലെടുക്കുന്നതും വിലയിരുത്തുന്നതുമെല്ലാം. ഇവിടെ വന്ന അതിഥികളിൽ ചിലരുടെ എപ്പിസോഡുകൾ തീർന്നപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ ഒരു ഗണത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ തീർന്നുപോയോ, നമുക്ക് ഇനിയും കുറേ ഇവരുടെ നിന്ന് കേൾക്കാനില്ലേ, ഇവരിൽ നിന്ന് നമുക്ക് ഇനിയും അറിയാനില്ലേ. അത്തരത്തിൽ ഒരാളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. അഭിനയ ലോകത്ത് ഏകദേശം കാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട മലയാള സിനിമയിലെ ഒരു നടൻ, ഒരു നടനായി നായകനായി സിനിമയിൽ എത്തിയ ശേഷം ഇത്രയധികം ഡയമെൻഷൻസുകളുള്ള ഇത്രയധികം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത മറ്റൊരു നടനുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറെ ബഹുമാനത്തോടെ ബഡായി ബംഗ്ലാവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, സായി കുമാർ. സ്വാഗതം. ബഡായി ബംഗ്ലാവിലേക്ക് വീണ്ടും സ്വാഗതം സായി കുമാർ. താങ്ക് യു. അല്ല പിഷാരടി, സാധാരണഗതിയിൽ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ മേളിൽ നിന്ന് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അന്നാണ് ഇവിടുന്ന് വന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ആക്സിഡൻ്റ് ആണ്. ആ അത് പ്രായമൊക്കെ ആയി വന്നപ്പോഴാണ് ഇപ്പം മുട്ടിന് അതിൻ്റെ പണി കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാലിന് മുട്ടിന് നല്ല ഒരു പെയിനുണ്ട്, അതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള സംസാരം നമ്മളില്ല, എത്രയും പെട്ടെന്ന് സാധിച്ചെന്ന് ഇരിക്കുക, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സാധിച്ചേട്ടൻ്റെ ആദ്യത്തെ പടം, നായകനായിട്ട് വരുന്ന പടത്തിൽ മുകേഷേട്ടനുണ്ട്. മുകേഷേട്ടൻ അപ്പം അതിനെത്ര മുമ്പ്, അതിന് എത്ര വർഷങ്ങൾ മുമ്പ് മുകേഷേട്ടൻ വന്നിട്ടില്ലേ? ആ പിന്നെ ഞാൻ ഇത് 89 റാംജി റാവു. റാംജി റാവു ഞാൻ 82 വന്നു. അപ്പം ശരിക്കും നമ്മളൊരു അപ്പോഴത്തേക്ക് സീനിയറാണ്. ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സിനിമകളിലൊക്കെ നായകനായിട്ടുണ്ടായിരുന്ന മുകേഷേട്ടനൊക്കെ നിന്നപ്പോൾ വേറൊരു വേഷം ചെയ്യാതെ സായി ചേട്ടനായാലും നായകനായിട്ട് കൊണ്ടുവന്നപ്പോൾ അന്നൊരു വിഷമം തോന്നിയില്ല ചേട്ടന്? ഞാൻ നായകനാവാമല്ലോ, പിന്നെ എന്തിനാണ് സായി ചേട്ടനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കാമല്ലോ. അല്ല സത്യത്തിൽ റാംജിറാവ് സ്പീക്കിങ്ങിന് നമുക്കൊരു ചോദ്യം വേണമെങ്കിൽ അങ്ങോട്ട് ചോദിച്ചിട്ട് ഉത്തരം വേണമെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കാം നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, റാംജിറാവുൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നായകൻ സങ്കല്പം ഒരാൾക്കായിട്ടില്ല. അതിനകത്ത് ആ മൂന്ന് കഥാപാത്രങ്ങളും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. പിന്നെ അതിനകത്ത് ഒരു പാട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് നായകനായെങ്കിൽ. ഇല്ല, ഞങ്ങൾ പരിചയപ്പെടുന്ന പുതുമുഖ നായകൻ സായി കുമാർ എന്നുള്ളത് ഞാൻ വായിച്ചാ പേര് എഴുതി കിടുമ്പോ. അല്ല വേറൊരു കാര്യമുണ്ട്, ഇതിപ്പം പിന്നെ പിഷാരടി പറഞ്ഞത് ഞാൻ എപ്പോഴെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ ഇവരിങ്ങനെ ഒരു കഥ പറഞ്ഞു, ഈ ഡൗട്ട് മുകേഷ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ആ അതായത് ഒരു ഒരു കഥ പറഞ്ഞു, ഈ റാംജി റാവുവിൻ്റെ കഥ എൻ്റെ അടുത്ത് സിദ്ദിഖ് ലാലും കൂടെ പറഞ്ഞു. കാര്യം ഫാസിലിൻ്റെ അസിസ്റ്റൻസ് ആണ് അവർ, അന്ന് അവരുടെ ഫസ്റ്റ് ഫിലിമാണ്, പാച്ചിക്ക തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് ജയറാമാണ് അന്ന് സായി കുമാറിൻ്റെ റോള് എടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നത്. ജയറാം അന്ന് വളരെ നല്ല സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പം അപ്പോഴത്തന്നെ എനിക്ക് കാര്യം അവർ ഫസ്റ്റ് ഫിലിമാണ്,
എനിക്ക് താല്പര്യം വന്നു. ഓക്കെ, ഈ കഥ ഈ റോള് കൊള്ളാം. പിന്നീട് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ സിനിമ മാറ്റിവെക്കപ്പെട്ടു. ജയറാമിൻ്റെ ഡേറ്റിൻ്റെ പ്രോബ്ലംസും, ഇപ്പോൾ ജയറാമിന് ഭരതേട്ടൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അപ്പോൾ അത് തീർന്നിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കിയുള്ളവരുടെ ഡേറ്റ് എന്തൊക്കെയോ വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാരെ ശ്രമിച്ചു തുടങ്ങി. കാര്യം ജയറാം ഇത്രയും ബിസി ആകുമ്പം എങ്ങനെയാണ് നമുക്ക് കുറേ ദിവസം വേണ്ടി വരും, എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ എന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യം പുതിയ ആൾക്കാരാണ്, സിദ്ദിഖിലാൽ. അപ്പം ചിലപ്പം കുറച്ച് നീണ്ടുപോയാലോ. അപ്പം പുതിയൊരാളിനെ തിരക്കാൻ പോവുകയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് അങ്ങനെയാണെങ്കിൽ ആ റോൾ എനിക്ക് തന്നുകൂടെ, ബാലകൃഷ്ണൻ്റെ റോള് എന്ന് എൻ്റെ മനസ്സിൽ നിന്നു. പക്ഷെ നമുക്ക് ലൈഫിൽ അത് ചോദിക്കാനും അങ്ങനെ ഒരു ഒരു ചോദ്യം ഉന്നയിക്കാനോ അതിനുവേണ്ടി വർക്ക് ചെയ്യാനോ ഉള്ള ജീൻസ് എനിക്കില്ല. അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനാണ്, ക്വാളിഫിക്കേഷൻ അല്ല. കാര്യം ചോദിക്കേണ്ടതാണ്, പക്ഷേ ഞാൻ ചോദിച്ചില്ല, ഞാൻ ഉള്ളിൽ ഒതുക്കി. എന്നിട്ട് പിന്നീട് സായി കുമാറിനെ കണ്ടെത്തി. സായി കുമാർ വന്നു, ഷൂട്ടിങ് തുടങ്ങുന്നു. അപ്പോഴൊക്കെ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവരെന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പരിഗണിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, മുകേഷിൻ്റെ റോള് മുകേഷ് അഭിനയിച്ചാലേ ശരിയാകത്തുള്ളൂ, മറ്റേ റോള് ഇപ്പം ഒരു ഹീറോ ചെയ്താൽ മതി, ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്, ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുകേഷിൻ്റെ റോളിന് ആളില്ല, അപ്പോൾ അതുകൊണ്ടാണ് മുകേഷിൻ്റെ ഓക്കെ ആക്കി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ഫിക്സേഷനിലാണ് ഞാൻ നായകനല്ലാതായി പോയത്. അങ്ങനെ ഒരു പുതിയ ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റിൽ ഉണ്ടാവില്ല. അങ്ങ് മുകേഷിന് പകരം ഒരു വേഷം ചെയ്യാൻ അതേപോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു സിനിമയിൽ. അത് ചേട്ടൻ പോസിറ്റീവ് മൈൻഡ് ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. പക്ഷെ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് പകരം ഞാൻ മാത്രം എന്നുള്ളതാണ്. അല്ല, അത് ഞാനല്ല പറഞ്ഞത്, അവരാണ് പറഞ്ഞത്. അത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് ഈ ചോദ്യം, ഈ ഒരു ചോദ്യം എന്റെ മനസ്സിൽ വന്നതാണ്, അതിനകത്ത് സംശയമില്ല. ഓ, അന്ന് അവിടെ ലൊക്കേഷനിൽ എത്തിയ ശേഷം ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അതിൽ എനിക്ക് ഇന്നസെന്റ് ഏട്ടനായാലും മുകേഷ് ആയാലും ശരി തന്നെ, നമ്മുടെ കുട്ട വിജയരാഘവനായാലും ശരി തന്നെ, എല്ലാവരും എൻ്റെ അടുത്ത് വളരെ മനസ്സിനുള്ളിൽ വല്ലതും ഉണ്ടോ എന്ന് എന്നെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പുറത്ത് ഞാൻ ഒന്നും കണ്ടില്ല. സായി കുമാർ അങ്ങനെ ഒരു ഒരു വലിയ മിംഗ്ലിംഗ് ഇല്ല, എപ്പോഴും ഒരു കസേരയിട്ടിട്ട് മാറി ഇങ്ങനെ ഇരിക്കും, വിളിക്കുമ്പം വരും, കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കാണത്തില്ല, നോക്കുമ്പോൾ ദൂരെ മാറിയിരുന്നു. അത് മുകേഷ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിച്ചിട്ടില്ല മുകേഷ്. അല്ല ശരിയാണ്, ഞാൻ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ഉൾവലിവോ ഒന്നും അല്ല. ഞാനിപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷമായി, 30 വർഷം കൊണ്ടാവുന്നു, അതിൻ്റെ ഇടയ്ക്ക് വന്നാലും ശരി, ഇപ്പോഴായാലും ശരി, തന്നെ ഒരു കസേരയിട്ട് മാറി അവിടെ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം, വേറെ ഒന്നും ഉണ്ടല്ല. അല്ല, അതൊരു ഒരു നേച്ചറാണ്. അപ്പം ഒരു ദിവസം പാച്ചിക്ക വന്നിട്ട് നോക്കുമ്പോൾ പുള്ളി അവിടെ കുറച്ച് ദൂരെ മാറിയിരിക്കുന്നു. പാച്ചിക്ക ഞങ്ങളടുത്ത് പറഞ്ഞ്, അതേ ആ സായി കുമാറിനെ കൂടെ വിളിച്ച് നിങ്ങളൊന്നിച്ച് ഇതൊരു അങ്ങനത്തെ ഒരു പടമാണല്ലോ ഇങ്ങനെ ഒന്ന്, ഞാൻ പറഞ്ഞു അതൊക്കെ വിളിക്കുന്നുണ്ട് പുള്ളി, പക്ഷേ പുള്ളി അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. ആ പുള്ളി എനിക്ക് ഒന്ന് വളരെ നിശബ്ദനായ ഒരു അങ്ങനെ ബഹളമൊന്നുമില്ലാതെ എപ്പോഴും മാറിയിരിക്കുന്ന ഒരാളായിരിക്കാമെന്ന് പാച്ചിക്ക പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ ചുമ്മാ പറഞ്ഞു, പാച്ചിക്ക അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കണക്കാക്കണ്ട, ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണെന്ന് പറഞ്ഞു. ശരിക്കും പിന്നീടതായില്ലേ, ഒരു കൊടുങ്കാറ്റ് എന്ന് പറയുന്നതിൻ്റെ തുല്യമായിട്ടുള്ള റോളുകളും പിന്നെ സജീവത്വം ഒക്കെ അല്ലേ മലയാള സിനിമയിൽ ഉണ്ടായത്. അതെ, ഈ 30 വർഷം നായകനായതിനു ശേഷം 25 വർഷം കഴിഞ്ഞു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബാലതാരമായിരുന്നു തോന്നുന്നു. ഇടരുന്ന മുട്ടുകൾ എന്ന് പറഞ്ഞൊരു പടമാണ്, അത് മെറിലാൻഡിലെ സുബ്രഹ്മണ്യ മുതലാളിയായിരുന്നു ചെയ്തത്. 75 75 ബാലതാരം. അതെ, അപ്പം അതിനേക്കാൾ സീനിയറായിട്ട് വന്നതാണ് കേട്ടോ, ആ 8 വർഷത്തെ സീനിയറായിട്ട് ഇനി പറയണ്ട. അത് കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോമേട്ടൻ്റെയും സുവേട്ടൻ്റെയും കൂടെ കഥ അറിയാതെ എന്ന് പറഞ്ഞ പടം ചെയ്തു. അങ്ങനെ കുറച്ച് പലതരമായിട്ട് കുറച്ച് പുതുമാപ്പിളക്കി നല്ല യോഗമട அந்த மன மகள்தான் அந்த நேரமட பொண்ணு ஓவியம் போல இருப்பா இருப்பா குடி ஓடையை போல் நடப்பா நடப்பா கலகலப்பா அம்ம சிரிப்பா தரவடிப்பா புது மப்பிள்ளைக்கு நல்ல
எங்கையோ ரமடா அந்த மணமகள் வந்த நேரமடா. ഗംഭീരം ഗംഭീരം ഗംഭീരം. നമസ്കാരം 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 കേട്ടോ. മനോജ് ഒഴിച്ച് നിങ്ങൾ എല്ലാരും നന്നായി കേട്ടോ, എല്ലാരും നന്നായി. നമസ്കാരം. ഇതുണ്ടോ? കോമാളി എന്റെ മനോജേട്ടാ, അതിനു വേണ്ടിയാണ് ഇത്രയും വേഷം കെട്ടിക്കൊണ്ട് വന്നത്. ഇതൊന്നും ഇല്ലേലും കോമാളി തന്നെയായിരുന്നു. അതെ, ഞാൻ സർക്കസിൽ വേഷം കെട്ടി കളിക്കുന്ന കോമാളി. ഇവൻ വേഷം കെട്ടാതെ ഇവിടെ ഇരുന്ന് കോമഡി പറയുന്ന കോമാളി. അതെ സഹിച്ചേട്ടാ, ഈ മുകേഷ് ചേട്ടനും പിഷാടിക്ക് സോഫയിൽ ഇരുന്ന് പറയുന്ന കോമഡി അല്ല സർക്കസിൽ. എന്റെയൊക്കെ സർക്കസിലെ കോമഡി കണ്ടിട്ടുണ്ടോ? ഊഞ്ഞാലെ തൂങ്ങിക്കിടന്ന കോമഡി ആണ്. ഞാനൊരു കോമഡി പറഞ്ഞിട്ട് ഊഞ്ഞാലെ നിന്ന് മലക്കം മറിഞ്ഞ് നേരെ റിങ്ങി തൂങ്ങും. അവിടുന്ന് കോമഡി പറഞ്ഞ് നേരെ ഒരു പീരങ്കിയുടെ മോളി തൂങ്ങും. അവിടുന്ന് തിരിഞ്ഞു നോക്കിപ്പെട്ടല്ലോ ഓഡിയൻസ് മൊത്തം തൂങ്ങണ്. എന്ത് തൂങ്ങല്? ഉറക്കം തൂങ്ങുന്നു. അല്ല അല്ല, അതെ ഈ മുകേഷ് ചേട്ടനും പിഷാടിയൊക്കെ പറയുമ്പോൾ അത്ര ഊച്ചാളി കോമേളിയനൊന്നും അല്ല ഞാൻ. ശരിയാ, ഞാൻ ഇവിടെ വന്നപ്പോൾ വേറെ കുറച്ച് ആൾക്കാരും പറഞ്ഞായിരുന്നു. അയ്യോ, അവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കരുതിട്ടോ, ശരിയല്ല. അപ്പൊ ഈ നാട്ടുകാർ പറയുന്ന ഒക്കെ തെറ്റാണോ? എന്നാ ചിലപ്പോ ശരിയായിരുന്നു. അവരും പറയാനുള്ള ഒരു കാര്യമുണ്ട് മുകേഷ് ചേട്ടാ. സർക്കസിൽ എന്ത് കണ്ടാലും ഞാൻ എടുക്കും. അത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണ്ടല്ലോ പലതും. അയ്യോ അതല്ല, എന്ത് ഐറ്റം ഞാൻ എടുക്കും പറഞ്ഞത്. ഓ അങ്ങനെ, എന്ത് ഐറ്റം എടുക്കുന്നത്? ഇപ്പൊ ഒരു ആന വരും, ഒരൈറ്റം ഇടും, അപ്പൊ തന്നെ ഞാൻ അതെടുക്കും. കുതിര വരും, കുതിര ഒരു ഐറ്റം ഇടും, അത് ഞാൻ എടുക്കും. ചില സമയത്ത് ഈ ആനയൊക്കെ വന്നപ്പോ ഐറ്റം വരുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ എടുക്കും. എടുക്കൊണ്ട് പിന്നെ ഇവിടത്തെ പോലെ ഈ ചാരി ഇരുന്നുള്ള കോമഡി ഒന്നും അല്ലല്ലോ സർക്കസില്. ഞാൻ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് ആക്ഷൻ കോമഡിയാണ്. അല്ല, ഈ കോമഡി ചെയ്യുമ്പോ തന്നെ ജനങ്ങൾ ആക്ഷൻ ആയിക്കൊള്ളുമല്ലോ. അത് മാത്രമല്ല, ഇവിടെ കിടന്ന് പറയുന്ന പോലെ അല്ല, ഇതൊരു വിധത്തിൽപ്പെട്ട സർക്കസ് തന്നെയാ. ഇവിടെ പലരുടെയും കോമഡി എന്നൊക്കെ പറയുന്നവര് ഞാനും മേഖലയെ രക്ഷപ്പെട്ടാ പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ കോമഡി ഒന്ന് കാണിക്കും. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹമല്ലേ സാധിച്ചേട്ടൻ, നമ്മുടെ അതിഥിയാണ്. എന്നാലും ഒരെണ്ണം ഒരെണ്ണം ആകാം. ആക്ഷൻ കോമഡി. ആ, ഒരു ആക്ഷൻ കോമഡി. ശരി, കണ്ട് ചിരിച്ചോ. അല്ല, ഇതിലിവിടെ ആക്ഷൻ. ആക്ഷൻ അവിടെ? ആക്ഷനോ? അയ്യോ, ഇത്രയും കാലം സിനിമയിൽ ഉണ്ടായിട്ട് ഇതൊന്നും മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ കൊണ്ട് ഒന്നുകൂടെ കണ്ടോ. അല്ല മനോജേ, ഈ ഊഞ്ഞാലിൽ നിന്നും ഈ റിങ്ങിൽ നിന്നും ഒന്നും കാണിക്കാല്ല, തറയിൽ നിന്നുള്ള ഒരു കോമഡി കാണി. ഉണ്ടല്ലോ തറ കോമഡി. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അത് മതി കോമഡി തറയാന്ന്. അരികട്ടെ, ഇപ്പൊ ഈ കോമാളി ഇങ്ങോട്ട് വന്ന എന്തിനാ? വേറൊന്നുമല്ല ചേട്ടാ, ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഒരു അപേക്ഷ കൊടുക്കാൻ പോയി. അവിടുത്തെ എഞ്ചിനീയറുടെ അടുത്ത് ചെറിയൊരു തമാശ പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ അവിടുത്തെ ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, ഇവന് എങ്ങനെയെങ്കിലും ആ വേസ്റ്റ് വണ്ടി കയറ്റി ഈ ബഡായി ബംഗ്ലാവിൽ കൊണ്ട് തള്ളാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. അല്ല, ബഡായി ബംഗ്ലാവിൽ എന്തിനു കൊണ്ട് തള്ളുന്നു ഇതൊക്കെ? അല്ല, ഇവിടെ നല്ല നല്ല കോമഡികളൊക്കെ നടക്കണം, അതൊക്കെ കണ്ടു പഠിക്കാൻ. അല്ല, ഇവിടെ കോമഡി ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. എന്നാ ആര് പറഞ്ഞു? ഇവിടെ ഒരു കോമഡിക്ക് കുറവില്ല, ഇവിടെ ആൾക്കാർ ചിരിക്കണം കഴിക്കുന്നത് കാണാൻ പാടില്ല. കോമഡി ഇല്ല, ആക്ഷൻ കോമഡി ഇല്ല. നമ്മള് വർത്താന പരിപാടിയല്ലേ, ഇതൊരു ഇന്റർവ്യൂ ഷോ അല്ലേ? അല്ല അല്ല, ആക്ഷൻ കോമഡി വേണം സർക്കസിലെ പോലെ. കണ്ടോ, യഥാർത്ഥ ഹാസ്യം ആസ്വദിക്കുന്ന പ്രേക്ഷകരുടെ കയ്യടി നിങ്ങൾ കണ്ടോ? രണ്ടുപേരും ഒന്ന് കണ്ടു പഠിക്കേ ആക്ഷൻ കോമഡി എന്താന്ന്. ഇതൊക്കെ കോമഡിയാ, ഒന്ന് കയ്യടിക്കേ. ചെയ്ത പടത്തിന്റെ പൈസ തന്നെ വാങ്ങിക്കാൻ അറിഞ്ഞൂടെ, അതിനകത്ത് ഞാൻ ബിസിനസ് കൂടെ ചെയ്യാൻ പോകുന്ന സ്ഥിതി. സുകുമാരൻ ചേട്ടനെ ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം, എന്നാൽ അതനുസരിച്ച് വന്നില്ല എങ്കിൽ ഭയങ്കര കോമിക്കായി പോകും. അമ്മച്ചാണ് ശീലം, അമ്മച്ചാണ് ശീലം. അത് അത്ര ഫിക്സ് ചെയ്ത് പോയത്? എനിക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചാ ശീലം. ഒരാഴ്ച പഴക്കമുള്ള പരിപ്പ് ഇവിടെയാണ്. ഇതെന്ന കടക്കാരനോട് ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടാ. ഇവൻ ഇത്ര നേരം ഇവിടെ തുണി അടക്കി കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ഇവനെ ഓടിക്കരുതാ, എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉള്ളതാ. ഒന്ന്
ലാലേട്ടനൊക്കെ വില്ലനായിട്ട് വന്നിട്ട് പിന്നീട് നായകനായിട്ടുള്ള ഒരാളാണ്. അപ്പം സായി ചേട്ടൻ നായകനായിട്ട് വരുന്നു, കുറച്ചധികം ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. ഏത് പടമാണ് ഒരു പക്ഷേ സായി ചേട്ടൻ ആദ്യമായിട്ട് വില്ലനിസം അല്ലെങ്കിൽ ഒരു ചെറിയ വില്ലനിലോട്ട് തിരിയാം അല്ലെങ്കിൽ ഇച്ചിരി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളാണ് കിട്ടിയെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കറക്റ്റ് സ്പോട്ട് ഔട്ട് ചെയ്യാവുന്ന ഒരു പടം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പം ഒരു നായകനാകുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പല മേഖലകളെ പറ്റിയിട്ടും പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അങ്ങനെ പലതിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല, മനസ്സിലായില്ല. അപ്പോൾ ആ അറിവില്ലായ്മ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നായകനായിട്ട് ഇങ്ങനെ അധികം നാളെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് വില്ലനാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും വേണം, എങ്കിൽ നായകനോടൊപ്പം നിൽക്കുകയും ചെയ്യാം, മനസ്സിലായില്ലേ? ഇപ്പം വില്ലനുണ്ടെങ്കിലേ നായകനുള്ളൂ, നായകനുണ്ടെങ്കിലേ വില്ലനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സമത്വം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കമൽ സാറിനോട്, ഡയറക്ടർ കമൽ സാറിനോട് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞതാണ്. അങ്ങോട്ട് പറയണം, ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, സാർ എനിക്ക് ഒരു വില്ലൻ വേഷം ചെയ്യണം. കമൽ സാർ ചിരിച്ചു, ചിരിച്ചു, നിനക്ക് എന്താണ് ഇവിടെ ഓരോരുത്തർ ഹീറോ ആവാൻ നടക്കുന്നു, നീ ഹീറോയിന്ന് മാറി വില്ലനാവാൻ നടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അഭിനയിച്ച പടമില്ലേ, ജയറാമും മുകേഷും ഞാനോട് അഭിനയിച്ച് സാറിൻ്റെ ആ പ്രേതകഥ. ആയുഷ്കാലമാണോ? ആയുഷ്കാലം, ആയുഷ്കാലം. അതിലെ വില്ലൻ വേഷം ചെയ്തത് അങ്ങനെയാണ്. അതെ, പിന്നീട് ഇഷ്ടംപോലെ പിന്നീട് ഇഷ്ടംപോലെ വില്ലന്. പിന്നീട് അവിടെ നിന്നും സഹജന്റെ വിധത്തിലും തരത്തിലുള്ള പല കഥാപാത്രങ്ങളും ചെയ്തു. ഇന്ന് ഇറങ്ങുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ ചോട്ടാമുമ്പയോ രാജമാണിക്കും പോലെ ഇരിക്കുമ്പോൾ അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ അച്ഛൻ കഥാപാത്രമൊക്കെ എടുക്കുന്നതിന് ഭയങ്കര മടി കാണിക്കുന്നു എന്നൊക്കെ സിനിമയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെയ്യണോ വേണ്ടത്? ഞാൻ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അയാൾ ഈ ഇമേജിൻ്റെ പുറകെ പോകരുത്. ഒരു കലാകാരനാണെങ്കിൽ അയാൾ ഏത് വേഷവും ചെയ്യാൻ തയ്യാറായിരിക്കണം. ഈ നായിക്കോലം കെട്ടിയാൽ കുറയ്ക്കണമെന്ന് പറയുന്നതല്ലേ, ഞാൻ പട്ടിയുടെ വേഷം കിട്ടും സിംഹത്തിൻ്റെ പോലെ അലറൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കത്തില്ല. അതിനകത്തൊരു ഇമേജ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ തന്നെ ആർട്ടിസ്റ്റുകൾ എടുത്തു നോക്കൂ, എത്രയോ പേര് പല പല വേഷങ്ങളും ചെയ്തിട്ടില്ലേ, മമ്മൂക്കയാലും ലാൽ സാറായാലും. അത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും പല തരത്തിലുള്ള വേഷങ്ങൾ അന്ന് തന്നെ ചെയ്തവരാണ് ഇപ്പോഴും ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, സായികുമാറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വളരെ ശക്തമായ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നാടകത്തിലാണ് ഈ ചിന്ത ആദ്യമായിട്ട് നമുക്ക് മനസ്സിൽ വരുന്നത്. കാര്യം റോള് നമുക്ക് ഗ്ലാമറല്ല, റോള്. ഒരു നാടകത്തിനകത്ത് ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും, അതായിരിക്കും ബെസ്റ്റ് റോള്. അടുത്തത് 90 വയസ്സുള്ള വൃദ്ധനാണ് നല്ല റോള് ആ നാടകത്തിലെങ്കിൽ അതിനെ പിടിക്കത്തുള്ളൂ. കാര്യം ആക്ടിങ് ഏതാണ് കൂടുതൽ നല്ല സ്കോപ്പുള്ളത്, അങ്ങനെ വലിയൊരു സ്കൂള് ഡ്രാമയ്ക്ക് മാത്രമുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വരുന്ന ആൾക്കാരൊക്കെ പല സന്ദർഭങ്ങളിലും റോളിന് വേണ്ടി തിളക്കുന്നത്. റോള് ബെസ്റ്റ് റോളായിരിക്കണം, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതുണ്ട്. പക്ഷേ പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ നാടകമൊക്കെ സഹായിച്ചാൽ ഒരുപാട് ചെയ്തിട്ടുണ്ടോ? ഞാൻ 10-12 വർഷക്കാലം നാടകത്തിലല്ലായിരുന്നു. 10-12 വർഷം സാധാരണ നമ്മുടെ ട്രൂപ്പിന്റെ വണ്ടിയൊക്കെ ഉള്ള നമ്മുടെ സ്വാതി തിരുനാൾ സംഘചേതന. അതെ, സജീവമായിട്ട് എല്ലാ ദിവസവും. എല്ലാ ദിവസവും കെ പി എസ് സിയെ സംബന്ധിച്ചാൽ ഈ സീസൺ ഇല്ലല്ലോ അവർക്ക്. ശരിയാ, എല്ലാ സമയവും അവർക്ക്. അപ്പൊ അതുകൊണ്ട് 4 നാടകം വരെ കളിച്ചിട്ടുള്ള ദിവസമുണ്ട്. ഒരു ദിവസം അശ്വമേധം നാടകങ്ങളൊക്കെ ഈ സ്കൂളിൽ അവതരിപ്പിച്ചിട്ട് രാവിലെ 8 മുതൽ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഇടവിട്ട് പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവസാനം 4 നാടകം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരം വെളുക്കും എന്നുള്ളതാണ്. അങ്ങനെ നാടകം എത്രയോ കളിച്ചിരിക്കുന്നു. 8 വർഷം അങ്ങനെ നാടകം കളിച്ചാണ് സിനിമയിൽ വന്നത്. അതെ അതെ. അപ്പൊ സിനിമയിൽ വരുന്ന സമയത്ത് നാടകത്തിലുണ്ടായിരുന്നോ? ഞാന് ട്രിവാൻഡ്രം സംഘചേതനയുടെ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകം ചവറയിൽ ഷൂട്ട് നടക്കുന്ന സമയത്താണ് സിദ്ദിഖ്ലാലിലെ ലാലും ആന്റണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചായ ആന്റി ആന്റണിയും കൂടെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടുപേരും കൂടെ ആണ് എന്നെ കാണാൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് പാസ് ചോദിക്കാൻ വരികയാണെന്നാണ് ഞാൻ മനസ്സ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലാല്, അപ്പോൾ ലാലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ അവരുടെ കലാഭവൻ്റെ മിമിക്സിനൊക്കെ പോകുമ്പോൾ നമ്മളെ നാടകം ചിലപ്പോൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആയിരിക്കും, ചിലപ്പോൾ ഇവരുടെ കഴിഞ്ഞിട്ട് അവരുടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേ പറഞ്ഞിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ പാച്ചിക്ക ഒരു സിനിമ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചു, ഞാനിവിടെ ഈ നാടകം കളിച്ച് കിടക്കുന്ന എന്നെ പാച്ചിക്ക് കണ്ടുപിടിച്ച് എന്നെ നായകനാക്കാൻ വരുന്ന, അതിനകത്ത് അഭിനയിക്കുന്നതായിരുന്നു മുകേഷ്. മുകേഷ് ഓൾറെഡി നായകനാണ്, പിന്നെ ആ നായകനെ വെച്ചുകൊണ്ട് വേറൊരു നായകനെ അന്വേഷിച്ച് വരും. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്നെ കളിപ്പിക്കുകയാണോ എന്നൊരു തോന്നി. പക്ഷെ അത് കളിപ്പിക്കലല്ലായിരുന്നു. ശരണി, എന്തോ ഈ നമ്മുടെ കമലഹാസനും പ്രഭുവും തമ്മിലുള്ള ഒരു സംഭാഷണം
തമിഴിൽ ഷൂട്ടിങ്ങിനിടയിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെ തമ്മിലുള്ള ഒരു സംഭാഷണം ഭയങ്കര ഹിറ്റാണ്. കമലഹാസൻ്റെ ഓരോരോ റോളുകൾ ഇങ്ങനെ ഓരോ സിനിമയിലുള്ള പറഞ്ഞിട്ട് പ്രഭു ഇങ്ങനെ കമലഹാസനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. പുകഴ്ത്തുന്നല്ല ജെന്യുവിനായിട്ട് പറയുകയാണ്, ആ റോള് 16 വയസ്സിലേ, മറ്റേത് അപൂർവ സഹോദരങ്ങൾ, അങ്ങനെ ഓരോരോ റോളും പറഞ്ഞിട്ട് കമലഹാസൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ആൾക്കാരെല്ലാവരും സത്യമാണ് പറയുന്നത്, അങ്ങനെ കൊതി വന്നിട്ട് വീണ്ടും എത്ര പ്രാവശ്യം കണ്ടു നിങ്ങളെപ്പോലെ ഒരു ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം പുകഴ്ത്തിയതിന് ശേഷം കമലഹാസൻ ലാസ്റ്റ് പറഞ്ഞു, ശരി ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ആരാധകരുണ്ട്, പക്ഷേ എനിക്ക് പ്രഭുവിനെ കാണുമ്പം ഇപ്പോഴും അസൂയ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, എന്താണ് ശിവാജി ഗണേശൻ്റെ മകനല്ലേ നീ? കാര്യം അതിനപ്പുറം ഇതൊന്നും വരുത്തില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായികുമാറിനെ കാണുമ്പോൾ എനിക്കിപ്പോഴും അസൂയ. കാര്യം മലയാള സിനിമ കണ്ടതിലെ ഏറ്റവും ശക്തനായ നടന്മാരിലൊരാളായ കൊട്ടാരക്ക ചേട്ടൻ്റെ മകനല്ലേ? ഈ ഇപ്പം മുകേഷ് ചേട്ടൻ പല കഥ പറയുമ്പോഴും അച്ഛൻ പറഞ്ഞ ഉപദേശങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയാറുണ്ട്. ഒരു മഹാനായ നടൻ്റെ മകൻ എന്ന പേരിൽ സിനിമയിൽ വരുന്നവർക്ക് എപ്പോഴും ആ പേര് ഒരു വലിയ ഉത്തരവാദിത്വം കൂടെയാണ് അല്ല, അത് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ തോളത്തുണ്ട്, അല്ലാതൊരു എവിടുന്നെങ്കിലും വന്ന ഒരാളെ പോലെ അല്ല. അപ്പോൾ ആദ്യത്തെ സിനിമയിലേക്ക് വരുമ്പോൾ എത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങൾ സഹായിച്ചേട്ടൻ തന്നിട്ടുണ്ടോ? പറയില്ല, ഞാൻ സിനിമയിൽ വരുമ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഓ, അച്ഛന് 86 അച്ഛൻ മരിക്കുന്നു. ഓ, അപ്പം അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഞാൻ നാടകത്തിലുണ്ടായിരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ചെയ്യുന്ന ജോലിയോടുള്ളൊരു ആത്മാർത്ഥത, അത് ഇന്ന കഥാപാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശി, ഇതൊക്കെ ഉപേക്ഷിക്കുക, നായ്ക്കോലം കെട്ടിയാൽ കുറയ്ക്കണം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം, ചെന്നതിന് ശേഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നല്ലതല്ല. പിന്നെന്താ പറയുക, പിന്നെ ഇന്ന വഴിക്ക് പോ, നീ ഈ വഴി സിനിമയിൽ തന്നെ പോ, അല്ലെങ്കിൽ അങ്ങനെ പോ, അന്നങ്ങനെയുള്ള പറച്ചിലൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ ഇഷ്ടം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോളുക, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അനുഭവിച്ചോളുക, ഇതൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. സിനിമ അല്ലാതെ സഹായിച്ചിട്ട് എന്തെങ്കിലും ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കല്ലത് തുടങ്ങിയിട്ടോ ചെയ്തിട്ടോ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ എപ്പോഴും ആരംഭിച്ചു കണ്ടിട്ടുണ്ട് സിനിമയിലുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ കലാലോകത്തുള്ളവരെല്ലാവരും. പക്ഷേ സഹായിച്ചാൽ ഇതുവരെ അത്തരത്തിലൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് അങ്ങനെ ചെയ്ത പടത്തിൻ്റെ പൈസ തന്നെ വാങ്ങിക്കാൻ അറിഞ്ഞുകൂടാ, അതിനകത്ത് ഞാൻ ബിസിനസ് കൂടെ ചെയ്യാൻ പോകാനുള്ള സ്ഥിതി. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഇവിടെ വരുന്ന അതിഥികളോട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇനി സഹായിച്ചേട്ടനോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ആരാണ് സാർ? നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ്? അബ്ദുൾ റഷീദ്. എവിടുന്ന് വരുന്നു? മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി. വളാഞ്ചേരി. എന്താ പഠിക്കുന്നത് അബ്ദുൾ റഷീദ്? ഞാൻ ജേർണലിസം സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. വെരി ഗുഡ്. ചോദ്യം ചോദിച്ചോളൂ. സഹായിച്ചേട്ടാ, കുറച്ച് മുമ്പേ, ഒരുപാട് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമയാണ് സേതുരാമൻ അയ്യർ CBI എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് സുകുമാരൻ സാറിന്റെ മകനായിട്ടൊരു പോലീസിന്റെ വേഷത്തിലാണ് സാർ ചെയ്തിട്ടുള്ളത്. അപ്പോ സുകുമാരൻ സാറിന്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ സ്ക്രീനിലേക്ക് എത്തിച്ചെടുക്കാൻ എങ്ങനെയാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്? അത് നേരത്തെ തയ്യാറെടുത്തോന്നല്ല പറഞ്ഞേ, അത് അതിൻ്റെ മുന്നിലുള്ള സിനിമകളിലൊക്കെ സുകുമാരൻ എന്ന് പറയുന്ന ആ അതിപ്രശസ്തനായ പ്രഗത്ഭനായ നടൻ ആ കഥാപാത്രത്തിനെ കൊണ്ടുവച്ചേക്കുന്നതിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഇനി നമ്മൾ പുതിയതായിട്ട് ചെന്നിട്ട് സായികുമാർ പുതിയൊരു ഒരു ഒരു അഭിനയം മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചാലൊന്നും അത് വിലപ്പോവില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അദ്ദേഹത്തിൻ്റെ ചില മാനറിസം നമ്മളിങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. കഥയറിയാതെ എന്ന് പറയുമ്പോൾ മുതൽ എനിക്ക് സുഗേട്ടനെ അറിയാവുന്നതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ചേട്ടൻ അനിയൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അഭിനയിച്ചതുകൊണ്ടും ഒരു മാനസികമായ വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് എനിക്ക്. ആ മാനറിസങ്ങൾ ചിലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി, അതുകൂടെ വെച്ച് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ. അല്ല, ആ സിനിമയുടെ ഒരു ചെറിയ സംഭവം കൂടെ പറയാം. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പം, അതെ, അപ്പം കെ മധു ആണ് മധുചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സായിയുടെ റോള് ഒരു ചെറിയ പിന്നെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? അത് സുകുമാരൻ ചേട്ടൻ്റെ മകനായിട്ടാണല്ലോ, അപ്പം സുകുമാരൻ ചേട്ടൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ മിമിക്രിയാണ്,
എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അപ്പം ഞാൻ ഒന്ന് കിടുങ്ങി. ഞാൻ പറഞ്ഞ് ചെയ്തോ, എടുത്തു കഴിഞ്ഞോ? ആ രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു, കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര കാര്യം, ഇദ്ദേഹം ഒരു മിമിക്രി, എന്തെങ്കിലും ഒരു മിമിക്രി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ മുകേഷ്, ഞാൻ ആദ്യം, ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, ആദ്യമായിട്ട് ഞാൻ ഒരു സ്റ്റേജിൽ കയറുന്നത് മിമിക്രി കാണിക്കാൻ. അന്ന് എന്താ കാണിച്ചത്? ലൈറ്റനിങ് ബേർഡ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് ട്രൂപ്പും അതിൻ്റെ ഇടയിൽ ഉള്ള ഗ്യാപ്പുകളിൽ ഞാൻ, ദിലീപ്, രാജൻ, രാജീവൻ, അല്ല രാജശേഖരൻ, ഞങ്ങൾ ഇത്രയും പേരുകൂടെ ആയിരുന്നു. അന്ന് അതിൻ്റെ ഇടയ്ക്കാണ് സ്കിറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതും ആർട്ടിസ്റ്റുകളുടെ സൗണ്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നതും. ഏഹ്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് പുതിയ അറിവാണ് കേട്ടോ, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത് മിമിക്രി എന്ന് വന്നെന്ന് വന്നവരോട് പറഞ്ഞ അവരുടെ ഒരു തള്ളിൻ്റെ ഇടയ്ക്ക് ഇനി ഞാനൂടെ കയറണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ നാടകത്തിലേക്ക് മാറി. പക്ഷെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ ചെയ്യുന്നത് മിമിക്രിയാണ്. അല്ല, അത് അപ്പം എനിക്കൊരു ഭയങ്കര ഡൗട്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എന്താകും കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇമ്മിണി തെറ്റിക്കഴിഞ്ഞാൽ മിമിക്രി ഓക്കെയാണ്, ഒരു റോള് ചെയ്യാണ്. ഒരു റോള് ചെയ്യുമ്പോഴത്തേക്ക് സുകുമാരൻ ചേട്ടനെ ചെയ്യുന്നെന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ അതനുസരിച്ച് വന്നില്ല എങ്കിൽ ഭയങ്കര കോമിക്കായി പോകും. അപ്പം ഞാൻ വീണ്ടും മധു ചേട്ടൻ്റെ ചോദിച്ചു, കറക്റ്റായിരുന്നു ഈ അദ്ദേഹം കറക്റ്റ്? അയ്യോ, മുകേഷ് കണ്ടുപോക്കണം. അപ്പം പിന്നെ ഞാനിത് ആലോചിച്ച്, ഇദ്ദേഹം എന്തായിരിക്കും കാണിച്ചത്, എന്തായിരിക്കും കാണിച്ചെന്ന് ഞാൻ മാറി നിന്നിട്ട് കണ്ടു. കണ്ടപ്പോഴത്തേക്ക് ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല, ഈ രക്ഷപ്പെട്ടു പോയെന്നൊന്നും അല്ല കേട്ടോ ശരിക്കും. അത് ഒരു ആക്ടറുടെ ഒരു മിമിക്രിയിലല്ലാതെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ആക്ടറുടെ ഒബ്സർവേഷൻ ഉണ്ട്. അത് അയാളുടെ ആ മാനറിസംസ് ഒബ്സർവ് ചെയ്ത് അതുമായിട്ട് താതാമ്യം പ്രാപിക്കുക എന്നുള്ളതല്ല, അത് അയാളെ അങ്ങ് ഫുള്ളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് മിമിക്രി ആവുന്നത്. പക്ഷേ ഇത് എന്താണോ എടുക്കേണ്ടത്, ആ നമ്മൾ മിമിക്രി കാര്യം ചെയ്യുന്നത് പോലെയുള്ള ഞാൻ ഒരിക്കലും അതൊന്നുമല്ല. പക്ഷെ എന്തോ അതിനകത്ത് സുകുമാരൻ ചേട്ടൻ്റെ മകനാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. ഞാൻ അതിനകത്ത് വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം നമ്മളിപ്പം യാതൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത്രേ പറയുള്ളൂ. അത്രേ ഉള്ളൂ, അത് നടക്കില്ല, അതാണ് എൻ്റെ അവസ്ഥ. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിർത്തും. അല്ല, ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ചില സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അല്ലാതെ നടത്തയോ വേറെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈതു പോവും. ഞാനിത് ആദ്യം മധുചേട്ടനടുത്ത് ഞാൻ പറഞ്ഞു, മധുചേട്ടാ ഞാനിങ്ങനെ ഈ സുഖുവേട്ടനെ ഒന്ന് ടച്ച് ചെയ്ത് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അത് ഐഡിയ സഹചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. ആണല്ലോ, അവരാവശ്യപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞു ഞാനൊന്ന്, അല്ലാതെ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്ന് ടച്ച് ചെയ്ത് പൊക്കോട്ടെ. അപ്പം മധുചേട്ടൻ പറഞ്ഞു, അത് നീ എങ്ങനെ പറയും? അപ്പോൾ മമ്മുക്ക് വന്നു, മമ്മുക്ക് വന്നപ്പോൾ മമ്മുക്ക് എടുത്ത് വന്നു, മമ്മുക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത്, ആ ടച്ച് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കണത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ, അല്ല ഒന്ന് ടച്ച് ചെയ്ത് പോയി, എങ്ങനെ പോക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതൊന്ന് പറഞ്ഞു, അത് വല്ലാത്ത മീറ്ററാണേ, മമ്മൂക്ക പറയാണ് വല്ലാത്ത മീറ്ററാണ്. അതിനകത്തുനിന്ന് ഒരു ഇപ്പം മുകേഷ് പറഞ്ഞാൽ ഒരു ശകലത്തിന് മാറിപ്പോയാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു. ഞാൻ ഇതുകൂടെ കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയി. പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ എന്തോ ഒരു ചെറിയൊരു നിഷേധത്വം എന്നിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. അതങ്ങ് ശരിയായി. ഒരു പഞ്ചിന് നിർത്തേണ്ട സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറിയിട്ട് ഇന്നൊരു സാധനം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പോയെ, അത് ഭയങ്കരമാണ്. അല്ല, മുഖസ്തുതിയാണെന്ന് പറയരുത് കേട്ടോ. ഈ വീണ ഇവിടെ വന്നിട്ട് പറഞ്ഞതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള കോമഡിയാ ഇപ്പൊ കേട്ടോ. വില്ലൻ ചെയ്യുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് നിന്ന് ഉള്ള ഇടിയും വാങ്ങിച്ച് ഉള്ള കാശും വാങ്ങിച്ച് പോവാ. നായികയെ കൊണ്ടുവരുന്നവനല്ലേ നായകൻ? അല്ല, നായിക തട്ടിയെടുക്കുന്നവനാണോ നായകൻ? ഇവൻ തട്ടിയെടുക്കുന്നു, ഇവൻ വില്ലൻ. ഇത് മനഃപൂർവ്വം കയറിയിരിക്കുന്നതാ, അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയമുള്ളവർക്ക് വന്ന് നോക്കാം. ഒന്ന് പോയി നോക്കി. സിനിമയിൽ ആക്റ്റീവ് ആയതിനു ശേഷം സ്റ്റേജിൽ ഏതെങ്കിലും പെർഫോമൻസ്, ഈ വിദേശ ഷോകൾക്കൊക്കെ അല്ലാതെ ഒരു സീരിയസ് പെർഫോമൻസുകളിലോട്ട് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ഒരു പ്രാവശ്യം മുകേഷിൻ്റെ ഒരു നാടകം ലാൽ സാറെല്ലാം കൂടെ നടത്തുന്ന സമയത്ത് ഞാനൊന്ന് പോയി മുട്ടണമെന്ന് വിചാരിച്ചാ, കാരണം അത് നടന്നില്ല. അത് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും പറഞ്ഞിരുന്നു ചെയ്യാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, ആരും അതിനകത്ത് വലിയ താല്പര്യം എടുക്കാത്തത് കൊണ്ടും ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാനുള്ളൊരു
ഒരു ഒരു ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ അല്ല, അത് ഒരുപാട് പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതങ്ങോട്ട് സംഭവിക്കുന്നതാണ്. അപ്പം മോഹൻലാലും ഞാനും കൂടെ അഭിനയിച്ച ഛായാമുഖി എന്ന് പറയുന്ന നാടകം തിരുവനന്തപുരത്ത് കളിക്കുമ്പം മധുസാറ് വന്നിരുന്നു. മധുസാറ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പാസ്സായ ആളാണ്. മധുസാറ് അന്ന് പ്രസംഗിച്ചത് വലിയ കുറ്റബോധത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, കാരണം ഇവർ രണ്ടുപേരും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയോ അല്ലെങ്കിൽ ഡ്രാമ പഠിച്ചിട്ടില്ല, ഡ്രാമയോടുള്ള പാഷനാണ്. ഞാനിത് പഠിച്ച ആളാണ്. അന്ന് സിനിമയിൽ വന്ന ആ കാലഘട്ടത്തിൽ മുതൽ ഒരുപാട് വർഷങ്ങൾ ഒരു നാടകം അടുത്ത കൊല്ലം ചെയ്യണം, ഒരു നാടകം അടുത്ത കൊല്ലം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ പോയതാണ്, ചെയ്യാൻ പറ്റാതെ പോയതാണ്. എന്നെക്കാട്ടിയും ബിസിയായിട്ടുള്ള രണ്ട് പേര് പുല്ലുപോലെ എൻ്റെ മുമ്പിൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കുറ്റബോധമാണ് കാര്യം. നാടകത്തിൽ നിന്ന് വന്ന എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നാടകം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു സംതൃപ്തി ഒരുപക്ഷെ ഒരിക്കലും സിനിമയിൽ നിന്ന് ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്പോട്ടിലാണ്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്ന ആള്? എന്റെ പേര് ഷൈനി. നായക കഥാപാത്രങ്ങളിൽ നിന്നും വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? നായക കഥാപാത്രം ചെയ്യുമ്പോൾ നായികയുണ്ടാവും, നായകനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചുറ്റിനും ഉണ്ടാവും. എല്ലാ വഴി കൂടിയും സപ്പോർട്ട് നായകനായിരിക്കും. വില്ലൻ ചെയ്യുമ്പോൾ ഇവരാരും നമ്മളോട് ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് നിന്ന് ഉള്ള ഇടിയും വാങ്ങിച്ച് ഉള്ള കാശും വാങ്ങിച്ച് പോവാം. അല്ലാതെ അഭിനയത്തിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ സുഖവും ഒന്നു തന്നെയാണ്. ഇപ്പം നായകനായാലും ശരി തന്നെ, വില്ലനായാലും, നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ആ സന്തോഷമാണ് നിലനിർത്തുന്നത് ഇപ്പോഴൊക്കെ. അല്ല, മാന്നാർ മത്തായിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നായികയും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നായികയെ കൊണ്ടുവരുമല്ലോ. അതെ. അപ്പം നായകനായിട്ട് ആ നാടകത്തിൽ അഭിനയിക്കുന്നത് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം, അതിനകത്ത് നായകൻ സായികുമാറും വില്ലൻ ഞാനുമാണ്. അപ്പൊ എന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞാനാണ് നായകൻ, ഇവൻ വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട്. അതെങ്ങനെ എന്ന് പറയുമ്പോൾ പിന്നെ നായികയെ കൊണ്ടുവരുന്നവനല്ലേ നായകൻ, അല്ല നായകൻ നായിക തട്ടിയെടുക്കുന്നവനാണോ നായകൻ, ഇവൻ തട്ടിയെടുക്കുന്നു ഇവൻ വില്ലൻ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഡയലോഗ് അതിനകത്തുണ്ട്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? നമസ്കാരം ചേട്ടാ, എന്റെ പേര് ജസീല. എൻ്റെ ചോദ്യം, ആദ്യമായി സിനിമയിലേക്ക് വന്നപ്പോൾ സായികുമാർ എന്ന നടനെ താങ്കളുടെ അച്ഛൻ്റെ പദവി എങ്ങനെയാണ് സ്വാധീനിച്ചത്? ആ സ്വാധീനമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഫാസിൽ സാറായാലും ശരി തന്നെ, അതിൽ അഭിനയിച്ച ഇന്നസെൻ്റ് ആയാലും ശരി തന്നെ, മുകേഷ് ആയാലും ശരി തന്നെ, അതിൻ്റെ ഡയറക്ടേഴ്സ് ആയാലും ശരി തന്നെ, അവർക്കൊക്കെ ആരുടെ മകൻ, കൊട്ടാരക്കര ശ്രീനായരുടെ മകൻ, അതിൻ്റെ ആയിരിക്കും കൂടുതലായിട്ട് എന്നെ അവരിലേക്ക് വിളിക്കാൻ കാരണം. അല്ലാതെ സ്വാധീനനാളിൽ അഭിനയിച്ച സായികുമാറിനെ വിളിക്കുമെന്ന് ആരും പറഞ്ഞു കാണത്തില്ല. അങ്ങനെ അങ്ങനെ നോക്കിയതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ്റെ സ്വാധീനമില്ലാത്ത ഏത് മക്കളാണ് ഉള്ളത്? അതിൽ എവിടെ ചെന്നാലും ഒരു കസേര ഉണ്ടെന്നുള്ളതാണ് മോളെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ ഈ കൂട്ടത്തിൽ? ആരാണ്? എൻ്റെ പേര് അനസ്. അനസ് പറ. ഒരു കാലത്ത് സായിച്ചേട്ടൻ്റെയും മുകേഷേട്ടൻ്റെയും ഒരു കോമ്പിനേഷൻ വല്ലാത്തൊരു ഹിറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സന്ദർഭം ഞങ്ങൾക്കിവിടെ ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ചെയ്തിട്ടുള്ള പല സിനിമകളിലും ഉണ്ടാകുന്ന ആ രസം നിങ്ങൾ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് കാണുമ്പോഴാണ് ആ രസം. അത് ആ സീനിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ, കോമഡി ഉണ്ടാക്കിയെടുക്കാനും അതിന് പെടുന്ന പാടും ഓർക്കുമ്പോൾ ആ സമയത്ത് ഒരു രസവും ഇല്ല. ഉണ്ടോ? ഒട്ടും രസമില്ല. പിന്നെ ഡബ്ബിങ് സമയത്ത് കാണുമ്പോഴും ഞങ്ങൾക്ക് അത്ര വലിയ രസം തോന്നൂല. തിയേറ്ററിൽ വന്നിട്ട് നിങ്ങളത് നന്നായി എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്കുള്ള രസം. കാര്യം ഏറ്റവും ആളുകളെ ചിരിപ്പിക്കുന്ന രംഗം ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഏറ്റവും സീരിയസ് ആയിട്ട്. അല്ല, നമ്മൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ചിരിക്കൂ, എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഭയങ്കര നമുക്കൊരു സെന്റിമെന്റ്സ് സംഭവത്തിനകത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ശകലം ഗ്ലിസറിനിട്ട് കണ്ണിനകത്ത് കുത്തി കയറ്റിയാലും ശരി തന്നെ, രണ്ടെണ്ണം മുഖത്തൊന്നും വന്നില്ലെങ്കിൽ ഒഴിയുക, ഓക്കെയാ. പക്ഷേ ഈ കോമഡി അതല്ല. ഒരു 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 ശകലത്തിന് മാറിയാലുണ്ട് മോനെ, പോയി ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നതല്ലേ. ഒരു പഞ്ചിന് നിർത്തേണ്ട സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറിയിട്ട് ഇന്നൊരു സാധനം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പോയി. അത് ഭയങ്കരമാണ്. അത് അതിലൊക്കെയാണ് എന്താ പറയുന്നത്, ഈ കോമഡി ചെയ്യുന്നവരെ നമ്മൾ നമിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അല്ല, ഈ സിദ്ദിഖ്ലാലിന്റെ ഒക്കെ പടങ്ങൾ ഇത്രയും വലിയ ഹിറ്റാണ്. ലാസ്റ്റ് പ്രിവ്യൂ എല്ലാം കഴിഞ്ഞ് നാളെ മറ്റന്നാളോ റിലീസാണ്. കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ കണ്ട് ആരെങ്കിലും ചിരിക്കൂടേ, കാര്യം അപ്പോഴും അറിഞ്ഞുകൂടാ.
തിയേറ്ററിൽ വന്ന് ചിരിച്ചാലല്ലേ ചിരിയാവത്തുള്ളു. ഇപ്പം ചോദിച്ചു, ഷൂട്ടിംഗ് സമയത്ത് വളരെ ഗൗരവമായിരിക്കും കോമഡി സീനുകളിൽ. ഫൺ ഈസ് എ സീരിയസ് ബിസിനസ് എന്നാണ് പറയാറ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ടി വി ഷോകളിലെ കോമഡി ക്ലിപ്പിങ്ങുകൾ കാണിക്കുന്നതിൽ ഏറ്റവും കോമഡി എപ്പിസോഡുകളുള്ളൊരു പടമായിരുന്നു റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതിലെ ഈ മറ്റേ തേങ്ങ കൊണ്ട് എറിഞ്ഞ് ചങ്കത്ത് കൊണ്ട് വീഴുന്നവരെയുള്ള ഒരു എപ്പിസോഡ്, നിങ്ങളുടെ ഒരു രാവിലത്തെ എപ്പിസോഡ്, അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും 20 വർഷങ്ങൾക്കൊക്കെ ശേഷം അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകും എന്ന് നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണോ അത്? അല്ല, അതൊരിക്കലും ആ സിനിമ ഒന്ന് ശരിയായിട്ടൊന്ന് ഓടുമെന്ന് പോലും ഒന്ന് അറിഞ്ഞൂടാ, അതൊന്നും ഒരു പ്രതീക്ഷയില്ല നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മളത് കാണുമ്പോഴത്തേക്ക് ആ ഒരു എനർജിയും ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ആരെന്തെങ്കിലും അത്രയും ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ചില സന്ദർഭങ്ങളിൽ സംശയമുണ്ട്. ഇല്ല, സംശയമുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം വെറുതെ ഒന്ന് ചെയ്താൽ ഒരു വലിയ തലമുറയ്ക്കും ഒരു വലിയ സിനിമാ പ്രേമികൾക്കും അതിന്റെ ഷൂട്ടിംഗ് കാണാൻ പറ്റാത്തവർക്കും അതൊരു വലിയ ഭാഗ്യമായിരിക്കും. ആ കക്കൂസി പോകുന്ന സീൻ ഒന്നുകൂടെ ചെയ്താൽ വളരെ റോൾ നീ എടുക്കണം. നീ എന്താണ് രാവിലെ നിന്റെ മുന്നിൽ പറവ് നിൽക്കുന്നത്? ഇവൻ ഇത്ര നേരം അവിടെ തുണി ഇറക്കി കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ഇവനെ ഓടിക്കേറിയതാ. എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉള്ളതാ. ഒന്നിറങ്ങിയോ? ഗോപാലകൃഷ്ണ, നീ നിങ്ങളുടെ ഇറങ്ങി കൊടുത്തേ. മത്തായി ചേട്ടാ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. ഇത് മനഃപൂർവ്വം കയറിയിരിക്കുന്നതാ. അവൻ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്നല്ല. സംശയമുള്ളവർക്ക് വന്ന് നോക്കാം. മത്തായി ചേട്ടാ ഒന്ന് പോയി നോക്കി. പിന്നെ നിന്റെയൊക്കെ മലമ്പരി ചോദിക്കലല്ലേ എന്റെ പണി. ഓ, ഇന്നസെന്റായിട്ടും കൂടെ വേണമായിരുന്നു. ആ സിനിമയെയും ആ ഒരു പ്രദേശത്തെയും കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും തീരാത്തത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ശ്രുതി. ഞാൻ BCJ ജേർണലിസം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അതെ ചേട്ടാ, അരനാഴിക നേരം എന്ന ഫിലിമിൽ സായി ചേട്ടൻ്റെ അച്ഛൻ ചെയ്ത കഥാപാത്രം, അതുപോലുള്ളൊരു വേഷം ഇപ്പോൾ ചേട്ടന് കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യാൻ തയ്യാറാകുമോ? ഈ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ള ചില കഥാപാത്രങ്ങളിൽ ഒന്നാണത്. അതേപോലത്തുള്ള കഥാപാത്രം കിട്ടിയാൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, കുഞ്ഞാനച്ഛൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യാൻ മനസ്സുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. കാരണം ഒന്നീ അതിനോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കണം, രണ്ടൊന്നും ലിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ പ്രായമായ വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത് വന്നാൽ വളരെ സന്തോഷമാണ്, ചെയ്യാൻ താല്പര്യവുമാണ്. ഈ അന്യഭാഷ സിനിമകൾ ഞാൻ തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് 2 പടം ചെയ്തു. തമിഴിൽ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മ? ഒന്ന് അരസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത് കുമാറിൻ്റെ ഒരു പടം, പിന്നെ ഒന്ന് വിജയകാന്ത് സാറിൻ്റെ പടമാണ്. ആ പടത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. പേര് ഓർക്കുന്നില്ല. തമിഴിൽ 2 പടം, തെലുങ്കിൽ 1 പടം. തെലുങ്കിൽ ഒന്നല്ല, തെലുങ്കിൽ 4-5 പടം ചെയ്തു. ഓ, ലാസ്റ്റ് ചെയ്തത് സിംഹ, നമ്മുടെ ഈ ബാലകൃഷ്ണയുടെ ബാലകൃഷ്ണയുടെ സിനിമ അല്ലേ? അതെ. കണ്ട ആളാ ഇവിടെ ഇരിക്കുന്നത്. ചേട്ടനെ മറ്റേ വാള് കൊണ്ട് ഭയങ്കര ലാസ്റ്റ് വന്നു പുള്ളി പറന്ന് നടന്നൊക്കെ വെട്ടി 100-150 വരെ കൊന്നിട്ട് ചേട്ടനെ കൊല്ലുന്ന പടമല്ലേ? അത് ഗംഭീര പടമായിരുന്നു സിനിമ. ബാലകൃഷ്ണ ഞാൻ അവിടുത്തെ ഒരു, എനിക്കറിയാം, എൻ ടി റാമറാവിന്റെ മകൻ. റാമറാവിന്റെ മകനാണ്, കൊടും സൂപ്പർ സ്റ്റാറാണ്. കൊടും സൂപ്പർ പുടി ട്രെയിൻ ഒക്കെ പിടിച്ചു നിർത്തുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിൽ അഗ്രണീയനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സ്വോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ജീരകമുട്ടായി പോലും ആർക്കും വാങ്ങിച്ചു കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ ഇത്. അംബേദ്കറിനെ കണ്ട സന്തോഷം, മരിച്ചുപോയ അംബേദ്കറിനെ കണ്ട സന്തോഷം, അതാണ് ഒരു നടന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മുഖശേഷം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ പരിപാടിക്കകത്തെ ഒരു പാറ്റ കിടപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കൊല്ലത്തേർക്ക് അങ്ങനെ ശീലം പണ്ടേ ഉള്ളതാ. ഏതാ? അങ്ങോട്ട് കൊടുക്കൂല, ഇങ്ങോട്ട് വാങ്ങിക്കുള്ളൂ. കൊല്ലത്തേർ എടുത്തു പറഞ്ഞത്? ഞാൻ ചോദിച്ചോ. നമസ്കാരം. എന്തോ ഇത് പരിപ്പുവട. പരിപ്പുവട? പൈസ ഒന്നും ഞാൻ നോക്കിയില്ല. അതെന്താ മുകേഷ് ഒറ്റയ്ക്ക് പിച്ചു നോക്കുന്നത്? അല്ല,
ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ജീരകമുട്ടായി പോലും ആർക്കും വാങ്ങിച്ചു കൊടുത്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ ഇത്. മുകേഷന്റെ ആ ഒരു വിഷമം അങ്ങോട്ട് മാറിയില്ല. അതല്ല, എന്നിട്ട് പിശു നുള്ളിയില്ലല്ലോ. അവന് പിന്നെ എന്ത് കിട്ടിയാലും മതിയല്ലോ, കഴിച്ചോളൂല്ലോ. ശരിക്കും വീണ, ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. പിന്നെ എന്തെങ്കിലും കുറച്ച് കട്ടിയായിട്ടുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. കട്ടിയായിട്ട് ഞാൻ രണ്ട് കരിങ്കല്ലും ഉണ്ടെന്നിട്ട്. ഇതേപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡിയാണ് വീണ പറയുന്നത്. അല്ല, മുഖസ്തുതിയാണെന്ന് പറയരുത് കേട്ടോ. ഈ വീണ ഇവിടെ വന്നിട്ട് പറഞ്ഞതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള കോമഡിയാ ഇപ്പൊ കേട്ടോ. കരിങ്കൽ കോമഡി. അല്ല, ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഈ സ്റ്റാൻഡേർഡിലുള്ള കോമഡി മതി. അപ്പൊ എനിക്കൊക്കെ വേണ്ടി എങ്ങനത്തെ കോമഡി പറയും? ആദ്യം പറഞ്ഞ പോലത്തെ അതുപോലത്തെ തന്നെ കോമഡി പറയും. ആ പിന്നെ സായി ചേട്ടാ, ഈ മുകേഷ് ഏട്ടൻ മുകേഷ് കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ വീണ കഥകൾ എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. എത്ര കോപ്പി അടിക്കും? അയ്യോ, കോപ്പി അടിച്ചോന്നല്ല, എന്റെ സ്വന്തം കഥകളാണ്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്, എത്ര ബുക്സ്? അല്ല, പോട്ടെ, എന്ന് ഈ ബുക്സ് പുറത്തിറങ്ങും? ആര്യയുടെ അച്ഛൻ പരോളിൽ ഇറങ്ങി അന്ന് തന്നെ. ആര്യയുടെ അച്ഛൻ പരോളിൽ ഇറങ്ങുന്നതും ബുക്ക് പുറത്തിറങ്ങുന്നതും എന്താ ബന്ധം? പിന്നെ ബുക്ക് പ്രിന്റിംഗ് ഹൗസിൽ നിന്ന് ഇറക്കണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ആര്യയുടെ അച്ഛൻ ആകുമ്പോഴത്തേക്കും രാത്രിയിൽ ഓടിളക്കി പ്രസ്സിൽ നിന്ന് മുഴുവൻ എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പൊ ആ ബുക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പരിപ്പുവട വിതരണം അല്ലേ? അയ്യോ, അതല്ല, ഇത് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായയും പരിപ്പുവടയും കഴിച്ചു. അപ്പൊ തന്നെ ആ കടക്കാരനോട് ഞാൻ പറഞ്ഞു, ഒരാഴ്ച പഴക്കമുള്ള പരിപ്പുവടയാണ് ഇതെന്ന്. ആ കടക്കാരനോട് ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടാ, അയാള് സമ്മതിക്കണ്ട, ഞങ്ങൾ മുട്ട മഴക്കായി. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ബേഡായി ബംഗ്ലാവിലെ എന്തിനും ഏതിനും കുറ്റം പറയുന്ന രണ്ട് പേരുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണം, നമുക്ക് കാര്യമായിട്ട് അതിനെ പറ്റി ചർച്ച ചെയ്യാനുണ്ടെന്ന്. വന്നിട്ടുണ്ട് കടക്കാരൻ, ഞാൻ വിളിക്കാം. ആ കടക്കാരൻ ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും പരിപ്പുവട കഴിച്ചിട്ടിരിക്കുകയാണ്. പറ അഭിപ്രായം പറ. എനിക്കിത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഒരാഴ്ച വഴക്കമല്ലേ പറഞ്ഞത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നി. എനിക്ക് എന്നാ സത്യം പറയാം, ഒരു കുഴപ്പമില്ല, ഫ്രഷ് പരിപ്പുടയാ. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രഷും അല്ല, ഇയാള് പറഞ്ഞ പോലെ ഒരാഴ്ച പഴക്കമല്ല. പിന്നെ ഇതിന് രണ്ടാഴ്ച പഴക്കമുണ്ട് ഇതിന്. പിന്നെ ഇതെന്തായാലും ഫ്രഷ് ആണെന്ന് സാരന്മാർ പറഞ്ഞല്ലോ, അതിലെനിക്ക് നന്ദിയുണ്ട്. അതെന്തിന്? ഇത് ഒരാഴ്ച കൂടെ അങ്ങോട്ട് ഓടിക്കാലോ. മുകേഷേട്ട്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ പരിപ്പുവടക്കകത്തെ ഒരു പാറ്റ കിടപ്പുണ്ടായിരുന്നു. അതെങ്കിലും ഒന്ന് പറയാമായിരുന്നു. പിന്നെ പാറ്റ എന്ന് വെച്ചാൽ എന്റെ അമ്മാവന്റെ മോനല്ലേ? ഇടയ്ക്കെപ്പോഴും ചോദിച്ചപ്പോൾ വേറെ ബിസിനസ്സുകളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കല തന്നെയാണ് 100% എന്ന് പറഞ്ഞു. എങ്കിലും ബിസിനസ്സായിട്ടല്ലാതെ ഒരു ഒരു ലിഷർ ടൈം, ഒരു ഒരു സമയം കിട്ടിയാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? പാവപ്പെട്ട കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അച്ഛനും അമ്മയ്ക്കുള്ളവരാണെങ്കിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ചില കുടുംബങ്ങളിൽ അങ്ങനെ വരുന്ന കുട്ടികൾ കൃത്യമായിട്ട് നമുക്കത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ചെയ്യാനുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിന് അതിൻ്റെ ഒരു രീതിയിൽ മുമ്പോട്ടൊന്ന് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഒരു ചെറിയ എന്തെങ്കിലും, ഇപ്പോൾ ഇനി പ്രായം ചെന്ന് വരുന്നവർ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ എന്തായാലും സിനിമ വിട്ടിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുകയില്ല. ഇല്ല, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് സിനിമയും അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവും. സിനിമയോട് ബന്ധപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസിംഗ് അല്ല കേട്ടോ. പ്രൊഡ്യൂസിംഗ് അല്ല, അല്ല അത് ചെയ്യൂലേ, ഉറപ്പാണ്. ഒരിക്കലും അമ്മച്ചാണ് ശീലം. അത് അത്ര ഫിക്സ് ചെയ്ത് പോയത്? എനിക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചാ ശീലം കൊടുത്തിട്ടുള്ള പരിപാടിയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കൊല്ലത്തേർക്ക് അങ്ങനെ ഒരു ശീലം പണ്ടേ ഉള്ളതാ. ഏതാ? അങ്ങോട്ട് കൊടുക്കൂല, ഇങ്ങോട്ട് വാങ്ങിക്കുള്ളൂ. കൊല്ലത്തുകാരെന്ന് എടുത്തു പറഞ്ഞത്? ഞാൻ ചോദിച്ചോ, വേണ്ട, നമ്മളെ രണ്ടുപേരത്തും ചോദിക്കണ്ട, സുരേഷ് ഗോപിയോട് ചോദിച്ചു നോക്ക്. സായിച്ചേട്ടനുമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡ്, എപ്പിസോഡിൻ്റെ പല മുഹൂർത്തങ്ങളിലൂടെ പോയപ്പം എന്താണ് ഒഴിവ് സമയത്ത് ലിഷർ ടൈമിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം പറഞ്ഞത്, ഒരുപാട് പഠിക്കാൻ പൈസ ഇല്ലാത്തവരെ സഹായിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പല ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും എല്ലാം നമ്മൾ സിനിമയിലെ ഒരു വലിയ വില്ലൻ്റെ കുറേ നല്ല മുഖങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇവിടെ രണ്ടാമതൊരിക്കൽ കൂടി വന്നതിന് വീണ്ടും വരിക എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ മുകേഷ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു.
സായി കുമാറുമായി ഉള്ള എപ്പിസോഡ് എൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. പല കാര്യങ്ങളും എപ്പോഴും സായി വരുമ്പോൾ ഒരുപാട് നാടകത്തിലേക്കും പഴയ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ ഓർമ്മകളിങ്ങനെ കൊണ്ടുപോകും. ഇന്ന് പല കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തെങ്കിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം, സായി തന്നെ പറഞ്ഞു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് മിമിക്രി പറയാനാണ്. പിന്നീട് വളരെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച് ഒരു കഥാപാത്രം, സുകുമാരൻ ചേട്ടൻ്റെ മകനായിട്ടുള്ളൊരു കഥാപാത്രം അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ മാനറിസംസ് അനുകരിച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്നിട്ടുമുണ്ട്, ഇനി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒന്ന് രണ്ട് ടിപ്സ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, മിമിക്രിയും ഒബ്സർവേഷൻസും തമ്മിൽ ഉള്ള ഒരു നൂൽപ്പാലത്തിൻ്റെ ഒരു സഞ്ചാരമുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നല്ല നടനാകാൻ കഴിയാതെ പോകും. കാരണം ഇവിടെ ഇപ്പോൾ സുകുമാരൻ ചേട്ടൻ്റെ മാനറിസംസ് എടുത്തത് വിജയിപ്പിച്ചു. ഒരിക്കൽ മഹാനടൻ മമ്മൂട്ടി എന്നോട് പറഞ്ഞു, അദ്ദേഹം അംബേദ്കർ എന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ റോളെടുക്കാൻ വേണ്ടി ഇവരൊരുപാട് കമ്പ്യൂട്ടറിനകത്ത് അംബേദ്കറിൻ്റെ മുഖവും ഇന്ത്യയിലുള്ള വിദേശത്തുള്ളതുമായിട്ടുള്ള നടന്മാരുടെ മുഖവും കൂടെ ചേർത്ത് വെച്ചിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ സാമ്യം, അങ്ങനെയാണ് മമ്മൂട്ടി അംബേദ്കറിൻ്റെ റോളെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം അത് അഭിനയിച്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അംബേദ്കറിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പഴയ ന്യൂസ് റീലിൻ്റെയൊക്കെ ചില പടങ്ങളും അങ്ങനെയുള്ള ചില ഫോട്ടോഗ്രാഫ്സും അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ട് അംബേദ്കറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നവരെ വെച്ചിട്ട് അത് വിലയിരുത്തുകയും അങ്ങനെയൊക്കെ വലിയ കഠിന പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം അംബേദ്കർ ആയതും അതിലൂടെ നാഷണൽ അവാർഡ് നേടിയതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ അദ്ദേഹം വന്ന് പ്രസംഗം നടത്തുന്ന ഒരു രംഗം ചിത്രീകരിച്ചപ്പോൾ അംബേദ്കറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നവരും അംബേദ്കറിൻ്റെ നേതാവായി മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തിയവരും ആരാധകരും ബന്ധക്കാരും സ്വന്തക്കാരുമെല്ലാം മമ്മൂട്ടി അദ്ദേഹം അംബേദ്കറിൻ്റെ ഭാഗം ആ ഗെറ്റപ്പിലിരുന്നപ്പോൾ അംബേദ്കറാണ് ഇരിക്കുന്നതെന്ന് മനസ്സുകൊണ്ടങ്ങോട്ട് സങ്കല്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈ വന്ന് പിടിച്ച് പൊട്ടിക്കരഞ്ഞു പലരും. അംബേദ്കറിനെ കണ്ട സന്തോഷം, മരിച്ചുപോയ അംബേദ്കറിനെ കണ്ട സന്തോഷം, അതാണ് ഒരു നടൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഉൽപാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് മിമിക്രി ചെയ്യുന്ന ആൾക്കാർ നടന്മാരാകുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം സങ്കടപ്പെടുമ്പോൾ തിലകേട്ടനാവരുത്, ദേഷ്യം വരുമ്പോൾ ജയനാകരുത്. നമ്മൾ അവരവരെയൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അത് ഇമിറ്റേഷൻ അല്ലാതെ, മിമിക്രി അല്ലാതെ നമ്മുടെ അഭിനയത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾക്ക് കയ്യടി കിട്ടുന്നത്. അതൊരു വലിയ ടിപ്പായിട്ട് കണക്കാക്കുക. നന്ദി, നമസ്കാരം. Sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.